എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ കുറേ മുമ്പ് നല്ല രണ്ട് അനി മൂവീസ് ചെയ്തതിനു ശേഷം കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന കമൻ്റ് ആയിരുന്നു വീണ്ടും അനി മൂവീസ് ചെയ്യണമെന്നുള്ളത്. നല്ല നല്ല അനിയും സിനിമകളൊക്കെ മലയാളത്തിൽ ഓൾറെഡി എക്സ്പ്ലനേഷൻസ് അവൈലബിൾ ആണല്ലോ. അതുകൊണ്ട് ഒന്ന് ചവിട്ടി പിടിച്ചു. അനി മൂവീസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് വലിയ റീച്ചൊന്നും ഉണ്ടാവാറില്ലെങ്കിലും പിന്നെ മുന്നോട്ട് ചെല്ലുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് കിട്ടുന്നുണ്ട്. യൂട്യൂബ് അനലറ്റിക്സിലൊക്കെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സെർച്ചസിലൂടെ വ്യൂസ് കിട്ടുന്ന മൂവീസ് അനീംസ് ആണ്. ആയതിനാൽ ഇന്ന് നമുക്ക് മനസ്സ് നിറയ്ക്കുന്ന നല്ലൊരു അനീം സിനിമ കാണാം. ഈ സിനിമ നിങ്ങളൊക്കെ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, എന്നാലും ഇന്ന് നമുക്കൊന്നുകൂടെ കാണാം. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഫിലിം ഫ്ലിക്സിലൂടെ കാണാൻ പോകുന്നത് കൊട്ടാരോ ടമോറയുടെ സംവിധാനത്തിൽ 2020 പുറത്തിറങ്ങിയ ജോസേ ദ ടൈഗർ ആൻഡ് ദ ഫിഷ് എന്ന അനീം മൂവിയാണ്. ഇമോഷണലി നല്ല രീതിയിൽ കണക്ട് ആവുന്ന, എനിക്ക് പേഴ്സണലി അത്രത്തോളം കണക്ട് ആയിട്ടുള്ള ഒരു അടിപൊളി സിനിമയാണിത്. ഒരു റൊമാൻറ്റിക് കോമഡി മൂവിയാണ്. ഈ പടം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സിനിമ കാണാൻ ശ്രമിക്കുക, ഉറപ്പായും വെർത്താണ്. എന്തായാലും കണ്ടിട്ടുള്ളവർ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കാൻ മറക്കരുത്. ഒട്ടും സമയം കളയാതെ നമുക്ക് നേരെ സിനിമയുടെ കഥയിലേക്ക് പോകാം. പഠനത്തിന്റെ തുടക്കത്തിൽ കടലിലൂടെ ഡൈവ് ചെയ്തു പോകുന്ന ഈ പുള്ളിക്കാരനെ കണ്ടില്ലേ, ഇവനാണ് നമ്മുടെ കഥാനായകൻ സുനേയോ. പഠിക്കുന്ന പ്രായം, സാമ്പത്തികമായി നല്ല ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പഠനത്തോടൊപ്പം കുറേയധികം പാർട്ട് ടൈം ജോബുകൾ ചെയ്താണ് പുള്ളിക്കാരെ മാനേജ് ചെയ്യുന്നത്. നമ്മുടെ ഹീറോയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളാണ് ദൈ പെൺകുട്ടി മായി. മായിക്ക് നമ്മുടെ ഹീറോയെ ഭയങ്കര ഇഷ്ടമാണ്, ഇതുവരെ തുറന്നു പറഞ്ഞിട്ടില്ല. ഒരു വൺ സൈഡ് ലവ്. സുനേയോ, ഇന്ന് ഡൈവിങ് എങ്ങനെ ഉണ്ടായിരുന്നു? ഗ്രേറ്റ്, ഇന്ന് ഞാൻ ഈ ഇനത്തിൽപ്പെടുന്ന മീനുകളെ കണ്ടു. പ്രയോലിപ്പിസ് നൊക്ടേണ. ഇന്ന് കടൽ വളരെ ശാന്തമായിരുന്നു, എല്ലാം ആസ്വദിച്ച് കാണാൻ പറ്റി. നമ്മുടെ ഹീറോയ്ക്ക് കടൽ ഒരുപാട് ഇഷ്ടമാണ്. ഡൈവ് ചെയ്ത് മീനുകളുടെ കൂടെ നീന്താനും മീനുകളെ പറ്റി പഠിക്കാനും ഒക്കെ ഒരുപാട് താല്പര്യമാണ്. സുനേയോ, നീ അടുത്ത ബുധനാഴ്ച ഫ്രീ ആണോ? നമുക്ക് ഒന്നിച്ച് ഡൈവ് ചെയ്യാൻ പോയാലോ? ഇല്ല മായി, എനിക്ക് സമയം കാണില്ല, ഞാനൊരു പുതിയ പാർട്ട് ടൈം ജോബ് കൂടെ നോക്കുന്നുണ്ട്. എന്തോന്ന്, ഇനിയും പാർട്ട് ടൈം ജോബോ? ഒരു സമയം നീ എത്ര ജോലിയാ ചെയ്യുന്നേ, നീ നിന്റെ യൂത്ത് വേസ്റ്റ് ആകുവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വരുന്ന ഇവനാണ് ഹയാറ്റോ, സുനേയോന്റെ മറ്റൊരു സുഹൃത്ത്. നമ്മുടെ ഹീറോയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ഇവർ രണ്ടുപേരുമാണ്, ഹയാറ്റോയും മായും. ഒരേ സമയം കുറേയധികം പാർട്ട് ടൈം ജോബുകളൊക്കെ ചെയ്ത് നമ്മുടെ സുനേയോ നന്നായി സമ്പാദിക്കുന്നുണ്ട്. ഇതൊക്കെ അവന്റെ ലക്ഷ്യത്തിന് വേണ്ടിയാണ്, അവന്റെ ലൈഫിലെ ഏറ്റവും വലിയ ഡ്രീമിന് വേണ്ടി. അവന്റെ ഹയർ സ്റ്റഡീസും മെക്സിക്കോയിൽ ചെയ്യണമെന്നാണ് ആഗ്രഹം. അതിനൊരുപാട് പണവും ആവശ്യമാണ്. എത്രയൊക്കെ കഷ്ടപ്പെടേണ്ടി വന്നാലും എത്രയൊക്കെ പാർട്ട് ടൈം ജോബുകൾ ചെയ്യേണ്ടി വന്നാലും അവൻ അവന്റെ ലക്ഷ്യത്തിലെത്തണം. ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, ഓവർ ടൈം വർക്ക് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം അവന്റെ ലക്ഷ്യത്തിന് വേണ്ടി. ഇന്നത്തെ ദിവസവും അവന് ചെയ്യാനുണ്ടായിരുന്ന ജോലികളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് വൈകുന്നേരം ഫുഡും വാങ്ങി വീട്ടിലേക്ക് പോകുന്നു. ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഹെൽപ് മീ എന്ന് അല്ലറ വിളിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ശബ്ദം. സുനേയോ ചുറ്റും നോക്കുമ്പോൾ അവിടെയെങ്ങും ആരെയും കാണാനില്ല. ഇതെന്താ സംഭവം, ഇപ്പൊ ആരോ അല്ലറ വിളിക്കുന്നത് കേട്ടല്ലോ. ഇതെവിടുന്നാണ് ശബ്ദം കേട്ടതെന്ന് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി വീൽ ചെയറിൽ അതിവേഗത്തിൽ റോഡിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അവൾക്ക് അവളുടെ വീൽ ചെയർ പിടിച്ചു നിർത്താൻ സാധിക്കുന്നില്ല. റോഡിലൂടെ അതിവേഗത്തിൽ അതിങ്ങനെ ഉരുണ്ട് വന്നുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് വീൽ ചെയർ സ്കിഡായി, ആ പെൺകുട്ടി അതിൽ നിന്ന് തെറിച്ച് വീഴാൻ പോകുന്നു. കൃത്യസമയത്ത് അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ സുനേയോ ചാടി ആ പെൺകുട്ടിയെ പിടിച്ചു. രണ്ടുപേരും താഴെ വീണു. അവളെ രക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മുടെ സുനേയോടെ കയ്യിലുണ്ടായിരുന്ന ഫുഡ് താഴെ വീണ് പൊട്ടിപ്പോയി. നിങ്ങൾ ഓക്കെയാണോ? പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഇന്നേരം ആ പെൺകുട്ടിയുടെ മുത്തശ്ശി അങ്ങോട്ട് ഓടി വരുന്നു. മോളെ കുമിക്കോ, നീ ഓക്കെ അല്ലേ? നമ്മുടെ ഹീറോയെ കണ്ടിട്ട് നീയാണല്ലേ ഇവളെ രക്ഷിച്ചത്. ഒന്നും പറയണ്ട, ഒന്ന് നടക്കാൻ ഇറങ്ങിയതാ, എന്റെ ശ്രദ്ധയൊന്നും തെറ്റിയതും വീൽ ചെയറിങ് ഉരുണ്ടു പോന്നു. ഏതായാലും നന്ദിയുണ്ട് മോനെ, നീ അവളെ രക്ഷിച്ചല്ലോ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് മുത്തശ്ശി മറിഞ്ഞു വീണ് കിടക്കുന്ന വീൽ ചെയർ എടുക്കാൻ പോയപ്പോ ആ പെൺകുട്ടി നമ്മുടെ ഹീറോയുടെ കയ്യിൽ പിടിച്ച് കടിക്കുന്നു. ആ എന്തേ, നീ ഇതിനെ കടിക്കുന്നേ? എന്നെ അങ്ങനെ നോക്കരുത്, നീ പോടാ പറട്ടെ. അടിപൊളി, ഇപ്പൊ രക്ഷിക്കാൻ പോയ ഇവനാരായി? പാവൻ നമ്മുടെ സുനേയോ. ഈ പെൺകുട്ടിയാണ് നമ്മുടെ ഹീറോയിൻ കുമിക്കോ, ചെല്ലപ്പേര് ജോസേ, നമുക്ക് ഇവളെ ജോസേ എന്ന് വിളിക്കാം. മുത്തശ്ശി വീൽ ചെയർ നേരെയാക്കി ജോസേ അതിലിരുത്തി രണ്ടാളും വീട്ടിലേക്ക് പോകുന്നു. നമ്മുടെ ഹീറോയും അവരോടൊപ്പം നടന്നു പോകുന്നുണ്ട്. മുത്തശ്ശി, ആ പറട്ടെ നമ്മളെ ഫോളോ ചെയ്ത് വരുന്നേ കണ്ടോ? വാട്ട്, ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യുന്നുമല്ല, എന്റെ വീട്ടിലേക്ക് പോകുന്നു ഇതേ വഴി തന്നെയാ. കുറച്ച് അങ്ങോട്ട് നടന്ന് മുന്നോട്ട് ചെല്ലുമ്പോൾ നമ്മുടെ ഹീറോ മുത്തശ്ശിയോട്, മുത്തശ്ശി ഞാൻ സഹായിക്കണോ? ഞാൻ വേണേ വീൽ ചെയർ തള്ളാം. അതിന് ജോസേ, വേണ്ട, നിന്റെ സഹായം ഞങ്ങൾക്ക് ആവശ്യമില്ല, വാ മുത്തശ്ശി നമുക്ക് ഈ വഴി പോവാം. വേണ്ട വേണ്ട, നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാ. അതിന് ജോസേ ഒരുമാതിരി കുണുങ്ങിക്കൂടി, പറ്റില്ല എനിക്ക് വാക്കിങ്ങിന് പോകണം. ഇങ്ങനെ വാശി പിടിക്കരുത് ജോസേ, നീ ഇങ്ങനെ വാശി പിടിച്ച് എങ്ങനെ ശരിയാവുന്നേ? ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഈ പയ്യൻ കറക്റ്റ് സമയത്ത് അവിടെ എത്തില്ലായിരുന്നെങ്കിൽ നിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു ചെല്ലുമ്പോൾ നമ്മുടെ സുനേയോ മുത്തശ്ശിയോട്, നിങ്ങൾ എല്ലാ ദിവസവും ഇതുവഴി നടക്കാൻ പോകാറുണ്ടോ? ഏയ്, വല്ലപ്പോഴും മാത്രം. പകൽ സമയത്ത് ഇവിടെ ഇങ്ങോട്ട് പുറത്തു പോകാൻ പറ്റത്തില്ല, ആളുകളെ ഒന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല, രാത്രി നടക്കാൻ പോകുന്നത് എന്തുകൊണ്ടും സേഫ്. അങ്ങനെ നടന്നു കടന്ന് അവർ ജോസയുടെ വീട്ടിലെത്തി. അവളുടെ മുത്തശ്ശി നമ്മുടെ ഹീറോയെയും വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട്. വാ വാ, അകത്ത് വാ, എന്തെങ്കിലും കഴിച്ചിട്ട് പോവാ, ഇവനും നല്ല വിശപ്പുണ്ട്. ഇവന്റെ ഫുഡ് താഴെ വീണ് പൊട്ടിപ്പോയല്ലോ. അവനും അകത്ത് കയറി. ജോസയുടെ വീട്ടിൽ മൂന്നാളാണുള്ളത്, ജോസെ, അവളുടെ മുത്തശ്ശി, പിന്നെ ഒരു പൂച്ചയും. ഈ പൂച്ചയെ ജോസയുടെ മുത്തശ്ശിക്ക് ഇഷ്ടമേ അല്ല. പൂച്ച വീടിനകത്ത് കയറിയാൽ അവർ പിടിച്ച് പുറത്തിടും, ഇനി മേലാൽ ഈ പൂച്ചയെ വിളിച്ച് വീടിനകത്ത് കയറ്റിയേക്കല്. അതിന് ജോസെ പറയും, വലിഞ്ഞു കയറി വന്നേക്കുവാ ഓസിന് കഴിക്കാൻ. അവള് പൂച്ചയെ പറ്റിയായിരിക്കും പറഞ്ഞതെന്ന് കരുതി നമ്മുടെ ഹീറോ അവളെ നോക്കുമ്പോൾ, ഞാൻ പൂച്ചയല്ല ഉദ്ദേശിച്ചത്, നിന്നെയാണ്. ആദ്യം കണ്ടപ്പോൾ മുതലേ വെറുപ്പിക്കാൻ തുടങ്ങിയതാണ് ഇവളിതൊരുമാതിരി. മുത്തശ്ശി നമ്മുടെ ഹീറോയ്ക്ക് കഴിക്കാൻ ഫുഡൊക്കെ കൊണ്ടു കൊടുക്കുന്നു, അവനും അവരോട് നന്ദി പറഞ്ഞിട്ട് ഫുഡ് കഴിക്കുന്നു. നമ്മുടെ സുനേയോ അവന്റെ കാര്യങ്ങളൊക്കെ മുത്തശ്ശിയോട് പറയുന്നുണ്ട്. ഇത് നമ്മുടെ ജോസയ്ക്ക് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. മുത്തശ്ശി എനിക്ക് ദാഹിക്കുന്നു, വെള്ളം വേണം. ഈ വയ്യാത്ത മുത്തശ്ശി ഇവൾക്ക് കുടിക്കാൻ വെള്ളം എടുക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഹീറോ, മുത്തശ്ശി അവിട്ടിരിക്കെ, ഞാൻ എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞ് അവൻ എഴുന്നേറ്റ് അവൾക്ക് കുടിക്കാൻ ടീ ഉണ്ടാക്കി കൊടുക്കുന്നു. എന്നാൽ ജോസയോ ടീ എടുത്ത് ഇവന്റെ മണ്ടയ്ക്ക് ഒഴിച്ചിട്ട് അവളുടെ റൂമിൽ കയറി ഡോർ അടച്ചു. അയ്യോ മോനെ ഒന്നും തോന്നരുത്, അവൾ ഇങ്ങനെയൊക്കെയാ. സുനേയോ അതൊന്നും വലിയ കാര്യമാക്കുന്നില്ല, കോഫിയൊക്കെ തുടച്ചു
കളഞ്ഞ് ഫുഡും കഴിച്ച് അവനോട് ഒന്ന് പോകാൻ തുടങ്ങുമ്പോൾ ഈ മുത്തശ്ശി അവനോട് ചോദിക്കും, നീ പാർട്ട് ടൈം ആയിട്ട് കുറെ ജോലികൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, നിനക്ക് ഇവിടെ ജോലിക്ക് നിൽക്കാൻ പറ്റുമോ, നല്ല ശമ്പളം തരാം. ജോലി എന്താണെന്നാൽ എല്ലാ ദിവസവും ഒരു നിശ്ചിത സമയത്ത് ഇവൻ ഈ വീട്ടിൽ വന്ന് ജോസയുടെ കാര്യങ്ങളൊക്കെ നോക്കണം. എത്ര നാളെന്ന് വെച്ചാൽ ഈ പ്രായമായ മുത്തശ്ശി ഇവളുടെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുക. അവർക്കും ഫിസിക്കലി നല്ല ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ ഹീറോ ഈ ജോലി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവന് നല്ല ശമ്പളം കൊടുക്കാമെന്ന് മുത്തശ്ശി പറഞ്ഞതോടെ അവനും സമ്മതിക്കുന്നു. വേറെ എന്ത് ചിന്തിക്കാനാണ്, അവനാണെങ്കിൽ വീണ്ടും ഒരു പാർട്ട് ടൈം ജോബിന് ചേരാനായിട്ട് റെഡി ആയിരിക്കുമായിരുന്നു. ഇപ്പോൾ ഇവിടെ കുറച്ചുകൂടെ ബെറ്റർ സാലറിയിൽ ഒരു ജോലി കിട്ടി കഴിഞ്ഞപ്പോൾ ഉറപ്പായിട്ടും നമ്മുടെ ഹീറോ സമ്മതിച്ചു. അടുത്ത ദിവസം ഇക്കാര്യങ്ങൾ ഹീറോ അവൻ്റെ സുഹൃത്തുക്കളോട് പറയുന്നു. ഇവർ മൂന്നാളും ഒരുമിച്ച് ഈ കടയിൽ ജോലി ചെയ്യുന്നവരാണ്. അല്ല സുനിയോ, ആ ജോലി കിട്ടിയോണ്ട് നീ ഇവിടുന്ന് മാറുവോ? ഏ ഇല്ല, ഈ ജോലിയും ആ ജോലിയും ഒരുമിച്ച് ചെയ്യാനാ. നമ്മുടെ മായിക്ക് ഇപ്പോഴാണൊന്ന് ആശ്വാസമായത്, അവൾക്ക് ഇവനെ ഇഷ്ടമാണല്ലോ. ഇതുവരെ പറയാൻ പറ്റിയിട്ടില്ല, നല്ലൊരു അവസരം കിട്ടിയാൽ അവൾ പറയും. നമ്മുടെ ഹീറോയ്ക്ക് പൈസ അത്രത്തോളം ആവശ്യമാണ്. എന്നാൽ ജോസയുടെ വീട്ടിൽ ജോലിക്ക് പോകുന്നതിൽ ഇവന് ചെറിയൊരു പേടിയുണ്ട്. ജോസ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്നു പറയാൻ പറ്റത്തില്ല. ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ ഇവൻ നമ്മുടെ ഹീറോ അവളെ രക്ഷപ്പെടുത്തിയിട്ട് പോലും അവളെന്താണ് ചെയ്തത്, ഇവൻ്റെ കയ്യിൽ കടിച്ചു. ഇനിയിപ്പോൾ മുന്നോട്ട് എന്തൊക്കെ കാണേണ്ടി വരുമോ? അങ്ങനെ ഇവൻ ജോസയുടെ വീട്ടിൽ ചെന്നു. മുത്തശ്ശി ഇവനോട് പറയുന്നത്, ജോസെ നിന്നോട് എന്താവശ്യപ്പെട്ടാലും അത് ചെയ്തേക്കണം. പക്ഷേ അവൾ പുറത്തു പോകാൻ ശ്രമിച്ചാൽ വിടരുത്, പുറത്ത് കൊണ്ടുപോകാനൊക്കെ പറയും. അവൾ പല രീതിയിൽ ശ്രമിക്കും, ഒന്നിനും വഴങ്ങരുത്. എനിക്കൊന്ന് പുറത്തു പോകണം, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീ നോക്കിക്കോണം. ഒരൊറ്റ ദിവസത്തെ പരിചയമേ ഉള്ളുന്നുണ്ടെങ്കിലും മുത്തശ്ശിക്ക് ഇവനെ വിശ്വാസമാണ്. അതുകൊണ്ടാണല്ലോ കൊച്ചുമകളെ ഇവനെ ഏൽപ്പിച്ചിട്ട് പോയത്. ഒരു പാവം പയ്യനാണ്, സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങൾ സംസാരത്തിൽ നിന്ന് തന്നെ പുള്ളിക്കാരിക്ക് മനസ്സിലായി. ജോസെ ആണെങ്കിൽ ഒരു അക്ഷരം പോലും ഇണ്ടെന്നില്ല, ഇവനെ ഒന്ന് തിരിഞ്ഞു നോക്കുന്നു പോലുമില്ല. ജോസെ ഞാൻ എന്താ ചെയ്യണ്ടേ, എന്ത് ജോലിയാ ചെയ്യണ്ടേ? അവളാവട്ടെ നേരെ അവളുടെ റൂമിൽ കയറി ഡോർ അടച്ചു. അല്ല ജോസെ, ഞാൻ എന്ത് ജോലിയാ ചെയ്യണ്ടേന്ന് പറഞ്ഞില്ല, പ്ലീസ് എന്തെങ്കിലും ഒരു ജോലി പറയൂ, നിനക്ക് എന്തെങ്കിലും ജോലി ചെയ്തേ പറ്റത്തുള്ളൂ. അല്ല ജോസെ, ഞാൻ ഇവിടെ ജോലിക്ക് ജോയിൻ ചെയ്തില്ലേ, എന്തെങ്കിലും ചെയ്യണ്ടേ? ആഹാ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്, മുട്ടുകുത്ത്, ഓൺ യുവർ നീസ്. എന്തൊന്ന് മുട്ടുകുത്താനാ? പറഞ്ഞത് കേട്ടില്ലേ, ഓൺ യുവർ നീസ്. അനിയും മാറി ഹെൻഡായി ഒന്നും ആയിട്ടില്ല, ഇവിടെ തന്നെയാണ്. സംഭവം ജോസേക്ക് ചെറിയൊരു പരീക്ഷണം ചെയ്യാനാണ്. ഒരു മനുഷ്യനെ എത്ര നേരം മുട്ടുകുത്തി നിൽക്കാൻ പറ്റുമെന്ന് ടെസ്റ്റ് ചെയ്യണം. എന്തോന്ന് ഇത്, എന്തോന്ന് ടെസ്റ്റിംഗ് ആണ്. പാവം നമ്മുടെ ഹീറോ, അന്നത്തെ ദിവസം കുറേ സമയം മുട്ടുകുത്തി നിന്ന ആൾ ഒരു പരവുമായി. ശേഷം വൈകിട്ട് ഫ്രണ്ട്സിന്റെ കൂടെ ഡ്രിങ്ക്സ് കഴിക്കാൻ ചെല്ലുമ്പോൾ ഞാൻ അവളെ കരയിക്കും, ഉറപ്പായിട്ടും ഞാൻ അവളെ കരയിക്കും. അവൾ എന്നെ എത്ര നേരം മുട്ടുകുത്തിച്ച് നിർത്തിയെന്നറിയോ നിങ്ങൾക്ക്? സുനയോ, നിനക്കെന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്, നീ ഇതിനു മുമ്പ് ഇങ്ങനൊന്നും സംസാരിച്ചിട്ടില്ലല്ലോ. ആ പെണ്ണിന്റെ വീട്ടിൽ വർക്ക് ചെയ്യുന്നത് അത്രയ്ക്ക് ബുദ്ധിമുട്ടാ? ഇവനെ മുട്ടുകുത്തി നിർത്തിച്ചു എന്ന് മാത്രമല്ല, അവരുടെ വീട്ടിലുള്ള ഒരു മാറ്റിലെ മെഷസ് മൊത്തം കൗണ്ട് ചെയ്യിച്ചു. മാറ്റുകളിലൊക്കെ ചെറിയ ചെറിയ നൂലിഴകൾ ഇങ്ങനെ പാസ് ചെയ്യത്തില്ലേ, അത് മുഴുവൻ കൗണ്ട് ചെയ്യാൻ പറഞ്ഞു. ഓരോരോ അവസ്ഥയെ ലക്ഷക്കണക്കിന് തവണ നൂലുകൾ അങ്ങനെ പാസ് ചെയ്യുന്നുണ്ടാവും. എന്ത് ചെയ്യാൻ പറ്റും, ജോലി ഏറ്റുപോയില്ലേ, അവൾ പറയുന്നത് എന്തും ചെയ്തേ പറ്റൂ. ഇവനും എണ്ണി തുടങ്ങി, 1, 2, 3, 101, 102, 103, 4,999, 5,000, 5,001, 5,002. ഇങ്ങനെ നമ്മുടെ ഹീറോ എണ്ണി വരുമ്പോഴാണ് മുത്തശ്ശി വീട്ടിലേക്ക് തിരിച്ചു വരുന്നത്. ഓ എന്തോ ചെലവാ സാധനങ്ങൾക്കൊക്കെ, ഇന്ന് തന്നെ കടയിൽ 8,000 രൂപയായി. ഇവിടെ എണ്ണിക്കൊണ്ടിരുന്ന നമ്മുടെ ഹീറോ 5,025, 8,000, 8,001. മുത്തശ്ശി പറഞ്ഞതിന്റെ ബാക്കി പിടിച്ച് പുള്ളി അങ്ങനെ ഒരു പോക്ക്. ജോസേ വിടുവോ, കണക്ക് തെറ്റി കണക്ക് തെറ്റി, ആദ്യം തൊട്ട് എണ്ണിക്കോ. വല്ലാത്ത അവസ്ഥ തന്നെ. ഇതിനുശേഷം ഒരു പ്രത്യേക ചെടി 4 ഇതിലുകൾ വരുന്ന രീതിയിൽ കണ്ടുപിടിച്ച് കൊണ്ടുവരാൻ പറയുന്നു. 99% 2-3 ഇതിലുകൾ മാത്രമായിട്ട് വരുന്ന ആ ഒരു ചെടി ഇവൾക്ക് 4 ഇതിലുള്ളത് തന്നെ വേണമെന്ന്. നമ്മുടെ പയ്യനും ഒരുപാട് തിരഞ്ഞ് 4 ഇതിലുള്ള ആ ചെടി സംഘടിപ്പിച്ചു കൊണ്ടുകൊടുക്കുന്നു. ഇത്രയും മാത്രം പറ്റത്തില്ല, ഇനിയും വേണം, എങ്കിൽ മാത്രമേ എന്റെ ആഗ്രഹങ്ങൾ നടക്കൂ. എന്ത് ആഗ്രഹങ്ങളോ, നീ എന്തിനെ പറ്റിയാ സംസാരിക്കുന്നേ? അതൊക്കെ നീ എന്തിനാ ചോദിക്കുന്നേ? നിന്നോടൊന്നും പറയേണ്ട ആവശ്യമില്ല, മര്യാദയ്ക്ക് ഇതുപോലെ കൂടുതൽ കണ്ടുപിടിച്ചുകൊണ്ട് വരാൻ നോക്ക്. പാർട്ട് ടൈമായിട്ട് ഇങ്ങനെ ഒരു ജോലി കിട്ടിയപ്പോൾ ഇത്രയധികം പണി കിട്ടുമെന്ന് ഇവൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ശേഷം അടുത്ത ദിവസം നമ്മുടെ ഹീറോ സ്കൂളിൽ നിൽക്കുന്ന സമയം അവൻ്റെ സാറ് വന്ന് അവനെ വിളിച്ചുകൊണ്ട് പോയി. നമ്മുടെ ഹീറോ മെക്സിക്കോയിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ച ഒരു എസ്സേനെ പറ്റി സംസാരിക്കുന്നു. നീ എഴുതിയ എസ്സേ അവർക്ക് ഇഷ്ടപ്പെട്ടു, നിന്നെ അവർ സെലക്ട് ചെയ്തിട്ടുണ്ട്. നിന്റെ കഷ്ടപ്പാടിനൊക്കെ ഫലം കാണുക, ഇനിയിപ്പോൾ നിനക്ക് മെക്സിക്കോയിൽ പോയി പഠിക്കാൻ പറ്റും. ഇക്കാര്യം പറഞ്ഞ നമ്മുടെ സുനയ്ക്ക് ഒരുപാട് സന്തോഷം. അവൻ ഇത്രയും നാൾ വെയിറ്റ് ചെയ്തിരുന്നത് ഇതിനു വേണ്ടിയാണല്ലോ. ആ ഒരു സന്തോഷത്തിൽ തുള്ളിച്ചാടി വീട്ടിൽ ചെന്ന് നേരെ അവൻ്റെ റൂമിൽ ചെന്ന് കിടക്കുന്നു. അങ്ങനെ ബെഡിൽ കിടക്കുമ്പോൾ അവൻ്റെ റൂമിൽ ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു പോസ്റ്റർ അവൻ നോക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ക്ലാറിയോൺ ഏഞ്ചൽ എന്ന ഇനത്തിൽപ്പെട്ട മീനിന്റെ പോസ്റ്ററാണത്. നമ്മുടെ ആൾക്ക് കടലൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. ഡൈവ് ചെയ്യാനും മീനുകളെ പറ്റി പഠിക്കാനും മീനുകളുടെ കൂടെ നീന്താനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ. ലോകത്തിൽ വളരെ റെയർ ആയിട്ടുള്ള ഫിഷ് സ്പീഷീസുകളെ പറ്റിയൊക്കെ പഠിച്ച് മനസ്സിലാക്കാൻ ഇവന് ഭയങ്കര താല്പര്യമാണ്. കട്ട് ചെയ്താൽ നമ്മുടെ ഹീറോയിൻ ജോസി അവളുടെ വീട്ടിൽ കിടന്നുറങ്ങുന്നു. അവൾ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവളുടെ റൂം മുഴുവൻ വെള്ളം. എന്താ സംഭവം എന്നറിയാൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോഴോ വീട് മുഴുവൻ വെള്ളത്തിൽ മുങ്ങിപ്പോയിരിക്കുന്നു. വീട് മാത്രമല്ല ആ ടൗൺ മുഴുവൻ വെള്ളത്തിൽ മുങ്ങിപ്പോയിരിക്കുന്നു. ഇത്രയും നാൾ വീൽചെയറിന്റെ സഹായത്തോടുകൂടി മാത്രം എങ്ങോട്ടെങ്കിലും പോകാൻ പറ്റിയിരുന്ന നമ്മുടെ ജോസയ്ക്ക് ഇപ്പം നീന്തി പോകാൻ സാധിക്കുന്നു. ഇവിടെയെല്ലാം വെള്ളം നിറഞ്ഞതോടെ ഇവളൊരു മത്സ്യകന്യകയെ പോലെയായി അങ്ങനെ നീന്തി ആ നഗരത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. കടലിൽ കാണപ്പെടുന്ന വ്യത്യസ്ത തരം മീനുകൾ, വലുതും ചെറുതുമായിട്ടുള്ള ഒരുപാട് ഇനത്തിൽപ്പെടുന്ന മീനുകൾ, മറ്റ് കുഞ്ഞു കുഞ്ഞു ചെറിയ സ്പീഷീസുകളൊക്കെ നമ്മുടെ ഹീറോയിന് ചുറ്റും വന്ന് ഇവളോടൊപ്പം നീന്തുന്നു. ഇവൾക്കും മീനുകളുടെ കൂടെ നീന്താൻ പറ്റിയപ്പോൾ ഭയങ്കര സന്തോഷം. വളരെ പ്ലസന്റ് ആയിട്ടുള്ള ഒരു മ്യൂസിക്കും ഈ വിഷ്വൽസും ഒക്കെ കാണുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, നമ്മളും അവരോടൊപ്പം ആ ലോകത്ത് ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ജോസയുടെ കൂടെ നമ്മളെ കൂടെ പിടിച്ചു വലിച്ചുകൊണ്ട് പോകുന്ന ആ ഒരു ഫീൽ. പെട്ടെന്ന് നമ്മുടെ ജോസ എന്തോ ഒരു ശബ്ദം കേട്ട് കണ്ണു തുറക്കുന്നു. ഇതെല്ലാം ഇവളുടെ സ്വപ്നമായിരുന്നു. ശബ്ദം ഉണ്ടാക്കിയത് മുത്തശ്ശിയാണ്. പതിയെ അവളവളുടെ റൂമിൽ നിന്നിറങ്ങി മുത്തശ്ശിയുടെ അടുത്ത്, മുത്തശ്ശി നമുക്ക് പുറത്തു പോയാലോ, വാക്കിങ്ങിന് പോയാലോ? ഹാ, മിണ്ടി പോരുത്, കഴിഞ്ഞ ദിവസം
സംഭവിച്ചത് കണ്ടില്ലേ? ആ പയ്യൻ അവിടെ വന്നില്ലായിരുന്നെങ്കിൽ നിന്റെ അവസ്ഥ എന്താകുമായിരുന്നു? അടങ്ങി ഒതുങ്ങി അവിടെ ഇരുന്നാ മതി, വോക്കിങ്ങിന് പോകണം പോലും. മുത്തശ്ശി പുറത്ത് കൊണ്ടുപോകില്ലെന്നുള്ള വിഷമത്തോടെ വീടിനകത്ത് തന്നെ ഇരിക്കുന്ന നമ്മുടെ ജോസെ വീടിന് പുറത്തിരിക്കുന്ന ആ പൂച്ചയെ കണ്ടിട്ട്, സത്യത്തിൽ നീയൊക്കെ എന്ത് ഭാഗ്യം ചെയ്ത ജന്മമാണ്, നിനക്ക് ഇഷ്ടമുള്ള എവിടെ വേണേലും പോവാം, ആരും എങ്ങും പിടിച്ചു വെക്കത്തില്ല, എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നിങ്ങനെയൊക്കെ വിഷമത്തോടെ പറയുന്നു. ഇതിനൊക്കെ ശേഷം കുറച്ച് സമയം കഴിഞ്ഞ് നമ്മുടെ ഹീറോ സുനയോ ജോസേന്റെ വീട്ടിൽ വരുന്നു. ഈ സമയം മുത്തശ്ശി അവിടെ ഇല്ലായിരുന്നു. ജോസയുടെ റൂമിന്റെ ഡോറ് ക്ലോസ് ചെയ്തിട്ടേക്കുവാണ്. ജോസെ അകത്ത് കാണുമെന്ന് കരുതി അവിടെ ചെന്ന് നിന്ന്, ജോസെ ഞാൻ സുനയോവാ, അത് ഞാൻ ഒരു കാര്യം പറയാനാ വന്നേ, ഞാൻ ഇവിടുത്തെ ജോലി നിർത്തുക, എനിക്ക് ഹയർ സ്റ്റഡീസിന് പോകാനുള്ള കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട്, സോ പഠിത്തത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം, ഇനി ഞാൻ ഇങ്ങോട്ട് വരത്തില്ല എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും ജോസയുടെ മുറിയിൽ നിന്നും ചെറിയ നരക്കം പോലും കേൾക്കുന്നില്ല. ഇതെന്താ സംഭവം? അവളിനി കിടന്ന് ഉറങ്ങോ വല്ലോ ആയിരിക്കോ? എന്തായാലും ഒന്ന് നോക്കിക്കളയെന്നുള്ള പെട്ടല്ലേ നമ്മുടെ ഹീറോ റൂമിന്റെ ഡോറ് തുറക്കുന്നു. അകത്ത് കയറി നോക്കിയപ്പോഴോ ജോസെ അവളുടെ റൂം മുഴുവൻ വളരെ മനോഹരമായിട്ട് പടങ്ങൾ വരച്ചു വെച്ചിരിക്കുന്നു. അവൾ നന്നായിട്ട് വരയ്ക്കും, വളരെ മനോഹരമായിട്ട് ചിത്രങ്ങളൊക്കെ വരച്ചു വെച്ചിരിക്കുന്നു. ഈ ചിത്രങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ ജോസയ്ക്ക് ഉണ്ടാകുന്ന സ്വപ്നങ്ങളാണ് അവൾ ചിത്രങ്ങളായിട്ട് വരച്ചു വെച്ചിരിക്കുന്നത്. റൂമിൽ ജോസേ ഇല്ല. ഇനിയിപ്പോൾ മുത്തശ്ശിയും ജോസയും കൂടെ വോക്കിങ്ങിന് വല്ലതും പോയതായിരിക്കുമോ? എന്തായാലും അവർ ഈ വഴിയല്ലേ വോക്കിങ്ങിന് പോകുന്നത്. ഒന്ന് പോയി നോക്കാമെന്ന് കരുതി നമ്മുടെ ഹീറോയും ആ വഴി ചെന്ന് നോക്കുമ്പോൾ അവിടെ മുത്തശ്ശി മാത്രം നിൽക്കുന്നു. പുള്ളിക്കാരി ആകെ ഒരുമാതിരി പേടിച്ചിട്ടാണ് നിൽക്കുന്നത്. എന്താണെന്ന് ചെന്ന് ചോദിച്ചപ്പോഴോ ജോസേനെ കാണാനില്ലത്രേ. മോനെ ജോസെ കാണാനില്ല, ഞാൻ അവളെ പുറത്ത് കൊണ്ടുവത്തില്ലെന്ന് പറഞ്ഞായിരുന്നു, അതിന്റെ വാശിക്ക് അവൾ ഇറങ്ങി എങ്ങോട്ടോ പോയിട്ടുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശി സംസാരിച്ചത് നമ്മുടെ ഹീറോയും ജോസയെ തിരയുന്നു. അവൻ അറിയാവുന്ന സ്ഥലങ്ങളിലൊക്കെ ചെന്ന് ജോസയെ പറ്റി തിരക്കുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ ചെന്ന് കുറേ സമയം അങ്ങനെ തിരക്കി കഴിഞ്ഞ് ഫൈനലി അവൻ ജോസയെ കണ്ടുപിടിച്ചു. ഒരു റെയിൽവേ ക്രോസിംഗിലൂടെ പുള്ളിക്കാരി വീൽ ചെയർ ഉരുട്ടി അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോവാണ്. ബാരിയർ ക്ലോസ് ചെയ്തു, ട്രെയിൻ വന്നുകൊണ്ടിരിക്കുന്നു. ഇതിനെപ്പറ്റി ഒന്നും വലിയ ധാരണയില്ലാത്ത ജോസെ ട്രെയിൻ വരുന്നൊന്ന് കാര്യമാക്കാതെ വീൽ ചെയർ ഉരുട്ടി ഉരുട്ടി മുന്നോട്ട് പോവാണ്. ഇത് കണ്ടത് നമ്മുടെ ഹീറോ ഓടിച്ചെന്ന് അവളുടെ വീൽ ചെയർ പിടിച്ചു നിർത്തി. ട്രെയിൻ അവളുടെ തൊട്ട് മുന്നിലൂടെ പാസ് ചെയ്യുന്നു. അപ്പോഴാണ് അവളും അപകടം മനസ്സിലാക്കുന്നത്. ട്രെയിനൊക്കെ പോയി കഴിഞ്ഞ് ജോസെ നീ ഇത് എന്ത് ഭാവിച്ചാ, നിന്റെ മുത്തശ്ശി നിന്നെ കാണാതെ എത്ര ടെൻഷൻ അടിച്ചിരിക്കുമെന്നറിയോ? അതിന് മുത്തശ്ശിയോട് എന്നെ പുറത്തു കൊണ്ടാ പറഞ്ഞപ്പോൾ മുത്തശ്ശി കൊണ്ടുപോയില്ലല്ലോ, എനിക്ക് ബീച്ച് കാണണം. ഏയ് വേലക്കാരാ, എന്നെ ബീച്ചിൽ കൊണ്ടുപോകും. എന്തൊന്നും വേലക്കാരനാ, നീ പറയുന്നൊക്കെ കേൾക്കാൻ എനിക്ക് സൗകര്യമില്ല, വേണേ ഒറ്റയ്ക്ക് പോയാൽ മതി. എടോ താനെന്റെ സെർവന്റാണ്, ഞാൻ പറയുന്നൊക്കെ മര്യാദയ്ക്ക് കേട്ടോണം, ഇപ്പം എന്നെ ബീച്ചിൽ കൊണ്ടുപോകും, ഇല്ലെങ്കിൽ നീ എന്നോട് മോശമായി പെരുമാറിയെന്ന് ഞാൻ മുത്തശ്ശിയോട് പറയും. അറിയാലോ നിന്റെ ജോലി നഷ്ടപ്പെടും. ഞാനേ ജോലിക്ക് വരുന്നില്ലെന്ന് പറയാനാണ് നിങ്ങളുടെ വീട്ടിൽ ചെന്നത്. ആ എന്നെയാണോ ഈ ഉമ്മാക്കി പറഞ്ഞ് പേടിപ്പിക്കുന്നേ, എനിക്ക് സൗകര്യമില്ല, നിനക്ക് വേണേ ഒറ്റയ്ക്ക് പോയാൽ മതി എന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോ തിരിച്ചു പോകുന്നു. ജോസയ്ക്കാണെങ്കിൽ ബീച്ച് കണ്ടേ പറ്റൂ, ബീച്ചിൽ പോയേ പറ്റൂ. പുള്ളിക്കാരിയും വീൽ ചെയർ അനക്കി 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 മുന്നോട്ട് പോകുന്നു. കുറച്ച് മുന്നോട്ട് ചെല്ലുമ്പോൾ വീൽ ചെയറിൽ ഇതേ ആരോ പുഷ് ചെയ്യുന്നു. ആരാണ് നോക്കുമ്പോൾ ഇവളുടെ വേലക്കാരൻ, നമ്മുടെ ഹീറോ തന്നെ. എന്തായാലും ബീച്ചിൽ പോകണമെന്ന് ആഗ്രഹിച്ച് നീ ഇറങ്ങിയതല്ലേ, പോയേക്കാം. രണ്ടാളും നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക്. അവിടെ ചെന്നതും കുറേ ആളുകളെയൊക്കെ കണ്ടപ്പോഴേക്കും ജോസയ്ക്ക് അങ്ങ് പേടിയായി. ഇത്രയും ആളുകളെയൊക്കെ ഒരുമിച്ച് ഇതിനു മുമ്പ് ഇവള് കണ്ടിട്ടില്ല. ഇവളുടെ മുത്തശ്ശി ഇവളെ പുറത്ത് കൊണ്ടുപോകാതിരിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പുറത്തുള്ള ആളുകളൊക്കെ വലിയ പ്രശ്നക്കാരാണ് എന്നൊക്കെയുള്ള രീതിയിലാണ്. ഇപ്പോൾ ഇത്രയും ആളുകളെ ഒരുമിച്ച് കണ്ടപ്പോൾ ആകെ അങ്ങ് പേടിയായിട്ട് എനിക്ക് ബീച്ചിൽ പോകണ്ട, എനിക്ക് തിരിച്ച് വീട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞിട്ട് ജോസെ അവിടുന്ന് തിരിച്ചു പോകാൻ ശ്രമിക്കുന്നു. അങ്ങനെ വീൽ ചെയറും തള്ളി മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു പുള്ളിക്കാരൻ ജോസയുടെ വീൽ ചെയറിൽ വന്ന് ഇടിച്ചു. ഡോ തനിക്ക് എന്താ കണ്ണ് കണ്ടൂടെ, വീൽ ചെയറിലാണോ വന്ന് ഇടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹീറോ ചോദിച്ചപ്പോൾ, എങ്ങനെ ആ പെണ്ണിന് വേണേ വഴിമാറി പോകാരുന്നല്ലോ, അവളാണ് എന്നെ വന്ന് ഇടിച്ചത്, എന്നിട്ട് നീ എന്നോട് ചൂടാവുന്നോ? ഇങ്ങനെ പറഞ്ഞിട്ട് നേരെ ചെന്ന് മറ്റൊരു സ്ത്രീയെ ഇടിക്കുന്നു. ആ പുള്ളിക്കാരി ആവട്ടെ, ഡോ നീ എന്താ കളിക്കുന്ന, നീ ഇങ്ങോട്ട് വന്ന് ഇടിച്ചിട്ട് അവന്റെ ഒരു നോട്ടം എന്റെ അടുത്ത് അഭ്യാസം എടുത്തോണ്ടല്ലോ, നിന്റെ തല വെട്ടിക്കീറി പീസ് പീസാക്കി നിന്നെ കൊണ്ട് തന്നെ ഞാനത് കഴിപ്പിക്കും. അവന് കിട്ടേണ്ടത് കിട്ടി. കണ്ടു നിന്ന് എല്ലാവർക്കും ചിരി വന്നു. നമ്മുടെ ജോസയും സുനയോയും ഒക്കെ ചിരിക്കുന്നുണ്ട്. ജോസെ ചിരിക്കുന്നത് കണ്ട് സുനയോ അവളുടെ അടുത്ത് ചെന്ന്, ജോസെ എന്താ നിന്റെ തീരുമാനം, നിനക്ക് ബീച്ചിൽ പോകണ്ടേ, കടൽ കാണണോ വേണ്ടയോ, ഇപ്പം തീരുമാനിക്കണം. ഇവനിങ്ങനെ കോൺഫിഡൻ്റ് ആയിട്ട് അവളെ കൊണ്ടുപോകുന്നുള്ള ഉറപ്പിൽ ചോദിച്ചതോടെ അവളും കോൺഫിഡൻ്റ് ആയിട്ട് പോകാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ രണ്ടാളും ട്രെയിനിൽ കയറി. നമ്മുടെ ജോസെ ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറുന്നേ. അതിൻ്റേതായിട്ടുള്ള ചില ചേഷ്ടകളൊക്കെ അവളുടെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഹീറോ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ, എന്ത് നോക്കുന്നേ, ഞാൻ ആദ്യമായിട്ടാണ് ട്രെയിനിൽ കയറുന്നതെന്ന് വിചാരിച്ചോ നീ? എടോ സെർവന്റെ, ഞാൻ സ്ഥിരമായിട്ട് ഫ്ലൈറ്റിലാണ് യാത്ര ചെയ്യുന്നത്, മുമ്പൊക്കെ ട്രെയിനിലായിരുന്നു, ഇപ്പോൾ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് വീണ്ടും ട്രെയിനിൽ കയറിയോണ്ടാ ഇങ്ങനെ. അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ജോസെ, നീ നന്നായിട്ട് പടം വരയ്ക്കുമല്ലേ, നിന്റെ റൂമിലെ പിക്ചേഴ്സൊക്കെ ഞാൻ കണ്ടായിരുന്നു. വാട്ട്, നീ അതൊക്കെ എങ്ങനെ കണ്ടു? പെർമിഷൻ ചോദിക്കാതെ നീ എന്റെ റൂമിൽ കയറി. ദേ താൻ എന്റെ സെർവന്റ് ആണ്, എന്റെ പെർമിഷൻ കൂടാതെ റൂമിലൊന്നും കയറിയേക്കരുത്. ഇങ്ങനെ ഇവള് നമ്മുടെ ഹീറോയെ ശകാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ട്രെയിനിലുള്ള ഒരു കൊച്ചു പയ്യൻ വിൻഡോ വഴി പ്ലെയിൻ കണ്ടിട്ട്, അമ്മ നോക്ക് ദോ പ്ലെയിൻ പോകുന്നു എന്ന് പറഞ്ഞതും, എന്ത് പ്ലെയിനോ, എവിടെ എവിടെ എന്നും പറഞ്ഞു നമ്മുടെ ജോസെ. ഇവൾക്കാണെങ്കിൽ ഒരുപാട് തവണ ഫ്ലൈറ്റ് കയറിയുള്ള എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അതുകൊണ്ട് വീണ്ടും കണ്ടപ്പോൾ ആദ്യമായിട്ട് കാണുന്ന പോലെ ഒന്ന് നോക്കിപ്പോയതാണ്. സുനയോയ്ക്ക് കാര്യം മനസ്സിലായി, മൊത്തം തള്ളാണ് അവളിങ്ങനെ അവളുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ കൊണ്ട് ഓരോന്ന് പറയുന്നതാണ്. മറ്റു മനുഷ്യരെ പോലെ എഴുന്നേറ്റ് നടക്കണം, അവർ ചെയ്യുന്ന പോലെയുള്ള ജോലികളൊക്കെ ചെയ്യണമെന്ന് ഇവൾക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. എന്നാൽ ഇവളുടെ പരിമിതികൾ ഒന്നിനെ സമ്മതിക്കുന്നില്ലല്ലോ. ഇങ്ങനെയുള്ള പരിമിതികൾ കാരണമാണ് നമ്മുടെ ഹീറോയിൻ കുറച്ച് ഹാഷായിട്ട് ഹീറോയോട് പെരുമാറുന്നത്. ഇവളുടെ ഒരു ഫ്രണ്ട് സർക്കിൾ എന്ന് പറയുന്നത് വളരെ ചെറുതല്ലേ, വളരെ കുറച്ച് ആളുകളുമായിട്ടുള്ള പരിചയം മാത്രമേ ഉള്ളൂ. മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, ഏത് രീതിയിൽ സംസാരിക്കണം എന്നൊന്നും ഇവൾക്ക് ഇപ്പോഴും അറിയില്ല. അതിൻ്റെതായിട്ടുള്ള ചെറിയ ചില വാശി പ്രകടനങ്ങളൊക്കെ അവളുടെ സ്വഭാവത്തിൽ പ്രകടവുമാണ്. ഇപ്പോൾ ഇതിനൊക്കെ ഏറ്റവും അധികം ഇരയാകേണ്ടി വരുന്നത് പാവം നമ്മുടെ സുനയോയും. വാട്ടവർ, ട്രെയിനിലൊക്കെ ട്രാവൽ ചെയ്ത് ഇപ്പോൾ ഒരു ബീച്ചിലെത്തി. ജോസയ്ക്ക് ഒരുപാട് സന്തോഷമായി. ജോസെ സ്വയം അവളുടെ വീൽ ചെയർ
ഫ്രണ്ട്സിനൊത്തുചേർ ഉരുട്ടി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. മണലിലേക്ക് തിരി അടിച്ച് കയറുമല്ലോ, അങ്ങോട്ട് പോകാനാണ് പുള്ളിക്കാരിയുടെ ശ്രമം. എന്നാൽ കടൽപ്പുറത്തെ മണലിലെ ഇവളുടെ വീൽ ചെയർ സ്റ്റക്കായി അവൾ തെറിച്ച് താഴെ വീണു. സുനയോ അവളെ പിടിച്ചെഴുന്നേപ്പിക്കുന്നു. ജോസേ, എന്തിനാ നീ ഇത്ര തിടുക്കം കാണിക്കുന്നേ? എന്നാൽ ജോസേ ആണെങ്കിലോ അവൻ പിടിച്ചെഴുന്നേപ്പിക്കാൻ ശ്രമിച്ചത് പോലും വകവെക്കാതെ അവളുടെ കൈകൾ ഉപയോഗിച്ച് പിടിച്ച് മുന്നോട്ട് ഇഴഞ്ഞ് കടലിലെ തിര അടിച്ച് കയറുന്ന അങ്ങോട്ട് ചെല്ലാൻ ശ്രമിക്കുന്നു. എന്താ ജോസേ ഇത്, നീ എന്തിനാ അങ്ങോട്ട് പോന്നേ? എനിക്കൊരു കാര്യം ടെസ്റ്റ് ചെയ്യാനുണ്ട്. പണ്ട് എന്റെ അച്ഛൻ കടലിൽ പോയിട്ട് വന്നപ്പോൾ എന്നോട് ഒരു കാര്യം പറഞ്ഞു, അതായത് കടലിലെ വെള്ളത്തിനെല്ലാം ഉപ്പ് രസമായിരിക്കുമെന്ന്. അന്ന് മുതലേ കടലിലെ വെള്ളത്തിന്റെ ടേസ്റ്റ് എന്താണെന്ന് അറിയാൻ എനിക്ക് ഒരുപാട് ആഗ്രഹം തോന്നി. അച്ഛൻ എന്നെ കടൽ കാണിക്കാൻ കൂട്ടിക്കൊണ്ടു പോകാന്ന് പറഞ്ഞതാണ്. പക്ഷേ ആ വാക്ക് പാലിക്കുന്നതിന് മുമ്പ് അച്ഛൻ മരിച്ചുപോയി. ഇന്ന് എനിക്ക് കടൽ വെള്ളത്തിന്റെ ടേസ്റ്റ് അറിയണം, അച്ഛൻ പറഞ്ഞ കാര്യം സത്യമാണെന്ന് എനിക്കറിയണം എന്ന് പറഞ്ഞ് ഇവളെ ഇഴഞ്ഞിഴഞ്ഞ് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു. ഇവളുടെ ഈ തത്രപ്പാടും ബഹളമൊക്കെ കണ്ടപ്പോൾ നമ്മുടെ സുനയോ ഓടി വന്ന് ഇവളെ പിടിച്ചെഴുന്നേപ്പിച്ച് അവൻ അവന്റെ കയ്യിൽ ഇവളെ അങ്ങ് എടുത്തു. ഹേ, ഇതെന്താ കാണിക്കുന്നേ? എന്നെ താഴെ ഇറക്ക്. ആടെങ്കിൽ നിക്ക് ജോസേ, നിന്നെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാം, അവിടെ ചെന്ന് നീ ടെസ്റ്റ് ചെയ്തോ. അങ്ങനെ ഇവളെയും തോളിലെടുത്ത് നമ്മുടെ ഹീറോ കടലിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. തിരി അടിച്ച് കയറി വരുമ്പോൾ നമ്മുടെ ഹീറോയുടെ മുഖത്ത് കുറച്ച് വെള്ളം വീണു. അവളത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു. അവളുടെ അച്ഛൻ പറഞ്ഞ പോലെ ഉപ്പ് രുചിയുള്ള വെള്ളം. ഇങ്ങനെയൊക്കെ അനുഭവിക്കാൻ പറ്റിയതോടെ ജോസേക്കും ഒരുപാട് സന്തോഷം. സുനയോ ജോസേനെ അങ്ങനെ കയ്യിലെടുത്ത് തുള്ളിച്ചാടി ഇവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവളും അതെല്ലാം എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അങ്ങനെ അടിപൊളിയായിട്ട് ആ ദിവസം സ്പെൻഡ് ചെയ്തതിനു ശേഷം രണ്ടുപേരെ തിരിച്ച് വീട്ടിൽ വന്നു. ഇവളുടെ മുത്തശ്ശിക്ക് ഇപ്പോഴാണൊന്ന് സമാധാനമായത്. ഇതിനൊക്കെ ശേഷം ജോസേ നമ്മുടെ ഹീറോയോട്, ഹേയ് സെർവന്റ്, നീ ആദ്യം എന്നെ ബീച്ചിൽ കൊണ്ടുപോകാൻ പറ്റത്തില്ലെന്നല്ലേ പറഞ്ഞേ? പിന്നെയും എന്തുകൊണ്ടാണ് എൻ്റെ കൂടെ വന്നത്? അത് എനിക്കും ഈ കടല് മീനുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഡൈവ് ചെയ്യാനൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അത് മാത്രമാണ് ഞാൻ നിന്റെ കൂടെ വരാനുള്ള കാരണം. ശരി ശരി, ഇനി നമുക്ക് മുത്തശ്ശി അറിയാതെ ഇതുപോലെ പുറത്തു പോകണം കേട്ടോ. ഏയ്, ഇനി പുറത്തു വരുന്ന പറ്റത്തില്ല, നിന്റെ മുത്തശ്ശി സമ്മതിക്കത്തില്ല. നിന്നെ ഈ പടി വിട്ട് പുറത്തിറങ്ങാൻ സമ്മതിക്കരുതെന്നാണ് എന്നോട് പറഞ്ഞേക്കുന്നത്. സെർവന്റ്, ഇങ്ങി വാ, ഞാൻ ഒരു കാര്യം പറയാം. എന്റെ മുത്തശ്ശിക്ക് ഒരു പ്രത്യേക ശീലമുണ്ട്. എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞ് ഒരു പ്രത്യേക സമയത്ത് പുള്ളിക്കാരി കിടന്ന് ഉറങ്ങും. ഈ ടൈമിൽ എന്തോന്ന് സംഭവിച്ചാലും പുള്ളിക്കാരി അറിയാൻ പോകുന്നില്ല. ആ സമയത്ത് നമുക്ക് പുറത്തു പോയിട്ട് വരാമെന്നേ. ഇതെല്ലാം കേൾക്കുന്ന നമ്മുടെ ഹീറോയ്ക്കും ഇവളുടെ സന്തോഷത്തിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തേക്കാമെന്ന് തോന്നുന്നു. ഇന്നുകൊണ്ട് ഇവിടുത്തെ ജോലി അവസാനിപ്പിക്കാമെന്ന് തീരുമാനിച്ചവനാണ്. പക്ഷേ ഇവളുടെ സന്തോഷമൊക്കെ കാണുമ്പോൾ വേണ്ട, കുറച്ച് ദിവസം കൂടി ഇവിടെ നിൽക്കാമെന്ന് അവനും തീരുമാനിച്ചു. അങ്ങനെ അങ്ങനെ പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് മുത്തശ്ശി ഉറങ്ങിക്കഴിഞ്ഞാൽ രണ്ടുപേരും പുറത്തു പോകും. മുത്തശ്ശി ഉണരുന്നതിന് മുമ്പ് തിരിച്ചു വരും. സുനയോന്റെ കൂടെ പുറത്തു പോകുന്നത് നമ്മുടെ ജോസയ്ക്ക് എപ്പോഴും ഒരു പുതിയ അനുഭവമായിരിക്കും. അവളിങ്ങനെ അധികം പുറത്തു പോകുന്നു പോയിട്ടില്ലാത്തതുകൊണ്ട് പല കാര്യങ്ങളെ പറ്റിയും ഇപ്പോഴാണെന്ന് മനസ്സിലാക്കുന്നതേ. അവനവൾക്ക് കഴിക്കാൻ ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുക്കും. ആദ്യമായിട്ടാണ് ഐസ്ക്രീം ഒക്കെ കഴിക്കുന്നത്, അതുകൊണ്ട് പല്ലൊക്കെ ഉപയോഗിച്ച് കടിച്ചു പറിച്ച് പെട്ടെന്ന് തന്നെ തിന്നു തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. ലൈഫിൽ ആദ്യമായിട്ടാണ് ഐസ്ക്രീം ഒക്കെ കഴിക്കുന്നത് അല്ലേ? മിസ്റ്റർ സെർവന്റ്, ഇതിന്റെ ആദ്യത്തെ ഐസ്ക്രീം ഒന്നുമല്ല, ഇതിനു മുമ്പ് ഞാൻ ഒരുപാട് തവണ ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ടുണ്ട്. നിനക്കറിയോ എന്റെ ബോയ് ഫ്രണ്ട്സ് ഒക്കെ എനിക്ക് കുറെ ഐസ്ക്രീം വാങ്ങി തന്നിട്ടുണ്ട്. എന്തോന്ന് ബോയ് ഫ്രണ്ട്സാ നിനക്കാ? എന്ത് ഇഷ്ടപ്പെട്ടില്ലേ? നിന്നെ പോലൊന്നുമല്ല ഞാൻ, എനിക്ക് ഒരേ സമയം 5 ബോയ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. ഓ ശരി ശരി, ഐസ്ക്രീം കഴിക്കാൻ അറിയത്തില്ല എന്നാ തള്ളിനൊരു കുറവുമില്ല. ഇന്നേരം ഇവരുടെ മുന്നിലൂടെ ഒരു പയ്യൻ സ്കേറ്റ് സ്കൂട്ടറിൽ അതുവഴി പോകുന്നുണ്ട്. അത് കാണുന്ന ജോസേക്ക് അങ്ങനെ ഒരു ആഗ്രഹം, എനിക്കും അതുപോലെ ഒരെണ്ണം വേണം. അടുത്ത ദിവസം തന്നെ നമ്മുടെ ഹീറോ ഇവരുടെ വീട്ടിലുണ്ടായിരുന്ന ഒരു ട്രോളി ബാഗിന്റെ വീലൊക്കെ പൊട്ടിച്ച് ഇവൾക്കും അതുപോലെ ഒരെണ്ണം ഉണ്ടാക്കി കൊടുക്കുന്നു. അവളെ അതിലിരുത്തി വീടിനകത്തൂടെ തള്ളിവിടുന്നു. നേരെ മുന്നോട്ട് ഇന്ന് വീട്ടിൽ നിന്ന് തെറിച്ച് പുറത്ത് വീണു. അയ്യോ ജോസേ, എന്തെങ്കിലും പറ്റിയോ? ഇവൻ ഉണ്ടാക്കി കൊടുത്ത ആ വണ്ടിയുടെ വീലെടുത്ത് ഇവന്റെ തലമണ്ട കിട്ടൊരു ഒറ്റയർ. ഇവിടെ വഴിയില്ലെന്ന് എനിക്ക് കണ്ടൂടെ? സെർവന്റിന് ഇപ്പൊ ശ്രദ്ധയൊന്നുമില്ല, അഭ്യാസം എടുക്കരുത് കേട്ടോ. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലും മുത്തശ്ശി ഉറങ്ങുന്ന സമയത്ത് ഇവർ പുറത്തു പോകും. ഇവൾക്ക് ചിത്രങ്ങൾ വരയ്ക്കുന്നതൊക്കെ ഇഷ്ടമായതുകൊണ്ട് ഇവൾക്ക് കളർ പെൻസിൽസ് ഒക്കെ മേടിക്കാനായിട്ട് അങ്ങനെയുള്ള കടകളിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. രണ്ടാളും ഒരുമിച്ച് ജയന്റ് വീൽസിലൊക്കെ കയറുന്നുണ്ട്. ഹീറോയിന് വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ഹീറോയ്ക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ്, അതുകൊണ്ട് അവന് ഛർദ്ദിക്കാനൊക്കെ വരുന്നുണ്ട്. ദെൻ ഫുഡ് കഴിക്കാനൊക്കെ പോകുന്നു, പാർക്കിലൊക്കെ പോകുന്നു. അതായത് നമ്മുടെ ഹീറോയിന്റെ മുത്തശ്ശി ഉറങ്ങുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ ഇവർ ഹാപ്പി ആയിട്ട് ഇങ്ങനെ പുറത്ത് ചിരിച്ചുല്ലസിച്ച് കളിച്ച് നടക്കുന്നു. ജോസഫ് ഇവനെ സെർവന്റ് എന്നൊക്കെയാണ് വിളിക്കുന്നതെന്നുണ്ടെങ്കിലും രണ്ടാളും ഇങ്ങനെ പുറത്തൊക്കെ പോയി കുറേ ടൈം ഒന്നിച്ച് സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് നല്ല സുഹൃത്തുക്കളാവുന്നുണ്ട്, ആ ഒരു റിലേഷൻ വളരുന്നുണ്ട്. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഹീറോയും ഹീറോയിനും പുറത്തു പോയ സമയം ഹീറോയിന്റെ മുത്തശ്ശി മറ്റൊരാളെ കാണാൻ ഒരു ഹോട്ടലിലേക്ക് ചെല്ലുന്നു. ഈ പുള്ളിക്കാരൻ നമ്മുടെ ജോസയുടെ ടീച്ചറായിട്ടെന്തോ വരും, അവളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇദ്ദേഹം മുത്തശ്ശിയോട് ജോസയെ പറ്റി ചോദിക്കുമ്പോൾ, ആ അവളിപ്പോൾ ഞാൻ പുതിയതായിട്ട് ജോലിക്ക് വെച്ച പയ്യന്റെ കൂടെ പുറത്ത് എവിടെ പോയേക്കുക, ഞാൻ അറിയുന്നില്ലെന്നാ കരുതുന്നേ, എല്ലാം ഞാൻ അറിയുന്നുണ്ട്, പിന്നെ അവളുടെ സന്തോഷമല്ലെന്ന് കരുതി ഞാൻ അറിയാത്ത ഭാവം നടിക്കുന്നതാ. പാവ മുത്തശ്ശി അല്ലേ, കൊച്ചിന്റെ സന്തോഷമാണ് ഇവർക്ക് വലുത്. ഇപ്പൊ നമ്മുടെ ഹീറോയും ഹീറോയിനും ഒരു ലൈബ്രറിയിലാണ്. ഇവിടെ വെച്ച് ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി ഇവർ പരിചയപ്പെടുന്നുണ്ട്. ജോസയെ പരിചയപ്പെട്ട ആ പെൺകുട്ടി, ജോസേ ഇതാരാ, നിന്റെ ബോയ് ഫ്രണ്ട് ആണോ എന്ന് നമ്മുടെ ഹീറോയെ പറ്റി ചോദിക്കും. അതിന് അവൻ മറുപടിയായി, ഏയ് ഞാൻ ഇവളുടെ ബോയ് ഫ്രണ്ട് ഒന്നുമല്ല, ഇവൾക്ക് ഒരേ സമയം 5 ബോയ് ഫ്രണ്ട്സ് ഒക്കെ ഉള്ളതാ. ഓ, ഈ വേലക്കാരനെ കൊണ്ട് വലിയ ശല്യമാണല്ലോ, നാണം കെടുത്താതെ വാ പോയേക്കാം. പുസ്തകമൊക്കെ വാങ്ങി അവരോട് നിന്ന് തിരികെ പോകുന്നു. നോക്കുമ്പോൾ ആ ലൈബ്രറിയിൽ വർക്ക് ചെയ്യുന്ന പെൺകുട്ടി ഇവരെ നോക്കി ഇങ്ങനെ ടാറ്റയൊക്കെ കാണിക്കുന്നുണ്ട്. ജോസയ്ക്ക് പുതിയൊരു ഫ്രണ്ടിനെ കൂടെ കിട്ടി. ഇങ്ങനെ പുറത്ത് വരുമ്പോഴും പുതിയ ആളുകളെ പരിചയപ്പെടുമ്പോഴും ഒക്കെ ഇവൾക്ക് ഒരുപാട് സന്തോഷം. ലൈബ്രറിയിൽ നിന്ന് ബുക്സ് ഒക്കെ എടുത്ത് ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ ഹീറോ അവന്റെ ഫ്രണ്ട്സിനെ പറ്റി ഇവളോട് പറയുന്നുണ്ട്. മായ് ഹയാറ്റ അവർ രണ്ടാളും വർക്ക് ചെയ്തിരുന്ന അതേ സ്ഥലത്ത് തന്നെ ഇവനും വർക്ക് ചെയ്തിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അവരെ കാണാൻ പോയേക്കാവും ഇവളും. അങ്ങനെ അവിടെ ചെല്ലുന്നു, നമ്മുടെ ഹീറോയുടെ സുഹൃത്തുക്കളെ ഇവളും പരിചയപ്പെടുന്നു. എന്നാൽ നമ്മുടെ ഹീറോയുടെ സുഹൃത്ത് മായയെയും ആ സ്ഥലത്ത് വന്നിട്ടുള്ള കുറച്ച് പെൺകുട്ടികളെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹീറോയിൻ എന്തോ പോലെയായി. കാരണം അവർക്കൊക്കെ നടക്കാൻ സാധിക്കുന്നുണ്ട്, ഇവൾക്ക് നടക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ഒരു തോട്ട് മനസ്സിൽ കയറിയിട്ട് സെർവന്റ് എനിക്ക് പോകണം എന്ന് പറഞ്ഞ് അവളോട് നിന്ന് തിരികെ പോകുന്നു. ഹീറോ പുറകെ ഓടി ചെന്ന്, എന്താ എന്ത് പറ്റി, നീയല്ലേ ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞേ? യാ ബട്ട് എനിക്ക് ഇപ്പം ഇവിടെ നിൽക്കാൻ തോന്നുന്നില്ല, എനിക്ക് പോകണം, നിന്നോട് വരാനാ പറഞ്ഞേ എന്ന് നമ്മുടെ ഹീറോയോട് ശബ്ദം ഉയർത്തി പറയുമ്പോൾ, വരാൻ പറ്റില്ലെന്ന് നമ്മുടെ ഹീറോയും ശബ്ദം ഉയർത്തി പറയുന്നു. ജോസ്
ഇങ്ങനെ ചെയ്തത് ഹീറോയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇവന്റെ ഫ്രണ്ട്സിനെ പരിചയപ്പെടാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. എന്നിട്ട് അവരെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരോട് നേരമാണെന്ന് സംസാരിക്കാൻ പോലും തയ്യാറാവാതെ ഒരുമാതിരി അവരെ കളിയാക്കുന്ന പോലെ അവിടുന്ന് തിരിച്ചു പോയാൽ ഇവൻ ഇഷ്ടപ്പെടുവോ? തിരിച്ച് വീട്ടിൽ ചെല്ലുന്ന ജോസെ അവളുടെ മുത്തശ്ശിയോട് ഇനി സുനിയോ ഇവിടെ വരാൻ പാടില്ല, അവനെ ജോലി ഇന്ന് പിരിച്ചു വിട്ടേക്കെന്ന് പറഞ്ഞു. ഇവളുടെ വാശി എന്നൊക്കെ പറഞ്ഞാൽ ആർക്കും പിടിച്ചിരിക്കാൻ പറ്റത്തില്ല, കടുപ്പിച്ച് തന്നെയാണ്. മുത്തശ്ശി ഇക്കാര്യം നമ്മുടെ ഹീറോയെ അറിയിച്ചു. ഇവനാണെങ്കിലും ആ ജോലി വിടാണ്ടിരുന്നതാണല്ലോ. ശേഷം അവൻ മുമ്പ് ചെയ്തിരുന്ന ജോലികളൊക്കെ ചെയ്ത് അവന്റെ കാര്യമൊക്കെ നോക്കി അങ്ങനെ പോകുന്നു. ഇങ്ങനെ ഇരിക്കുകയാണ് ഹീറോയുടെ ഫോണിലേക്ക് ഇവന്റെ മെക്സിക്കോ യാത്രയെ സംബന്ധിച്ചൊരു മെസ്സേജ് വരുന്നത്. ഇവന്റെ ഇവിടുത്തെ പഠനം പൂർത്തിയാക്കിയാൽ ഉടനെ തന്നെ മെക്സിക്കോയിലേക്ക് ഇവന് പോകാൻ സാധിക്കും. മാർച്ച് മാസം തന്നെ അവിടെ എത്തണമെന്നാണ് ഇവന് കിട്ടിയിരിക്കുന്ന നോട്ടിഫിക്കേഷൻ. സുനയോയ്ക്കും സന്തോഷം, അവന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകാൻ പോകല്ലേ. ഇവിടെ നമ്മുടെ ഹീറോ ഇപ്പൊ കൂടെയില്ലെങ്കിലും ഒറ്റയ്ക്ക് ലൈബ്രറിയിലൊക്കെ പോകാറുണ്ട്. അവിടെ ഇവൾക്ക് പുതിയൊരു സുഹൃത്തിനെ കിട്ടിയിട്ടുണ്ടല്ലോ. ലൈബ്രറിയിലെ പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ഒരു കൊച്ചുകുട്ടി ചെറിയൊരു പുസ്തകവുമായിട്ട് നമ്മുടെ ഹീറോയിന്റെ അടുത്ത് ഓടി വന്ന്, ചേച്ചി ചേച്ചി ഇതിലെ കഥയൊന്ന് വായിച്ച് പറഞ്ഞു തരുമോ പ്ലീസ്. അത് ഞാൻ പ്ലീസ് ചേച്ചി. ഹീറോയിനും കഥ വായിച്ചു കൊടുക്കാനിരിക്കുന്നു. ഇവൾ വിചാരിച്ചത് ഒറ്റ കുട്ടിക്ക് മാത്രം കഥ വായിച്ചു കൊടുത്താൽ മതിയെന്നാണ്. എന്നാൽ ഒരു കുട്ടിയല്ല, കുറേ കുട്ടികൾ അവിടെ വന്നിരിക്കുന്നു. എല്ലാവരും കഥ കേൾക്കാൻ വന്നിരിക്കുവാണ്. ഹീറോയിനും കഥ വായിക്കുന്നു. എന്നാൽ ഇവളുടെ വായന തീരെ പോരാ. ഇവൾ വായിക്കുന്നതൊന്നും പിള്ളേർ ശ്രദ്ധിക്കുന്നില്ല. ഹീറോയിൻ വായിച്ചു തുടങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന കുട്ടികളിൽ പകുതി ആളുകളും ഇവളുടെ കഥ വായന കേട്ട് ഇഷ്ടപ്പെടാതെ എങ്ങോട്ടൊക്കെയോ ഓടിപ്പോയി. കഥ വായിച്ചു തീർന്നപ്പോൾ ആകെ ഒരേ ഒരു കുട്ടി മാത്രം ബാക്കി. ചേച്ചി, ഈ കഥയിലെ ആ കൊട്ടാരം അത് കാണാൻ എങ്ങനെയുണ്ടാവും? ആകാംക്ഷയോടെ ഈ കുട്ടി ഇങ്ങനെ ചോദിച്ചതോടെ നമ്മുടെ ഹീറോയിൻ ഇവൾക്ക് വേണ്ടി മാത്രം ആ കഥയിൽ പറയുന്ന ആ ഒരു വലിയ കൊട്ടാരം വരച്ച് കാണിച്ചു കൊടുക്കുന്നു. ജോസെ അടിപൊളിയായിട്ട് വരയ്ക്കുമല്ലോ. ഇതൊക്കെ കണ്ടിട്ട് ജോസയുടെ ഈ സുഹൃത്ത്, ലൈബ്രറിയിൽ വർക്ക് ചെയ്യുന്ന ഈ സുഹൃത്ത് അവളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നൊക്കെയുണ്ട്. ഇതിനൊക്കെ ശേഷം നമ്മുടെ ജോസെ അവളുടെ വീട്ടിലുള്ള സമയം സുനയോ അങ്ങോട്ട് വരുന്നു. ജോസെ, നീ ഇവിടെ ഉണ്ടോ? ആ സുനയോ, മുത്തശ്ശി വീട്ടിലില്ല, നീ അകത്ത് വരരുത്. പിന്നെ അവളുടെ ഒരു ജാട. നമ്മുടെ ചെക്കൻ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ വീടിനകത്ത് കയറി അവളുടെ റൂമിലെ ലൈറ്റ് ഓഫ് ചെയ്തു. എന്തിത്, എന്തിനാ ലൈറ്റ് ഓഫ് ചെയ്തേ എന്നൊക്കെ പറഞ്ഞ് അവൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ ഹീറോയുടെ കയ്യിൽ ഒരു ലൈറ്റ്, മീനിന്റെ ഷേപ്പിലുള്ള ഒരു ലൈറ്റ്. ഇവൾക്ക് കടലും മീനും ഒക്കെ ഒരുപാട് ഇഷ്ടമാണല്ലോ. നമ്മുടെ ഹീറോയ്ക്കും അതുപോലൊക്കെ തന്നെയാണ്. ജോസയുടെ ഇഷ്ടം മനസ്സിലാക്കി അവൾക്ക് വേണ്ടി അവൻ നിർമ്മിച്ചെടുത്തതാണിത്. വാവ് സെർവന്റ്, ഇത് നീ ഉണ്ടാക്കിയതാ? യെസ്, നിന്റെ സെർവന്റ് നിനക്ക് വേണ്ടി ഉണ്ടാക്കിക്കൊണ്ടുവന്നതാ. ഇഷ്ടപ്പെട്ടോ? ആ വലിയ അത്ഭുതമൊന്നുമില്ല, നീ എല്ലാ തവണയും ചെയ്യുന്ന പോലെ തന്നെ വളരെ മോശമായിട്ടുണ്ട് എന്ന് പറഞ്ഞെങ്കിലും അവൾ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായല്ലോ. അവൾക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അല്ല, ഈ മീനിന്റെ പേരെന്താ? ക്ലാരിയോൻ ഏഞ്ചൽ. മെക്സിക്കോയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം മീനുകളാണിവ. നിനക്കറിയോ, എന്റെ ചെറുപ്പത്തിൽ സ്കൂൾ വിട്ടാൽ ഞാൻ ആദ്യം ഓടിപ്പോകുന്നു ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ഫിഷ് സ്റ്റോറിലേക്കായിരുന്നു. അവിടെ ഒരു ക്ലാരിയോൻ ഏഞ്ചൽ ഉണ്ടായിരുന്നു. ആ മീനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എല്ലാ ദിവസവും സ്കൂൾ വിട്ടാൽ ആദ്യം തന്നെ ഓടി അതിന്റെ അടുത്ത് ചെല്ലും. പക്ഷേ എന്നും അതിനെ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായില്ല. എന്റെ അച്ഛനും അമ്മയും ഡിവോഴ്സായി. അച്ഛൻ ഞങ്ങളെ വിട്ട് എങ്ങോട്ടോ പോയി. അമ്മയ്ക്ക് അമ്മയുടെ ജോലിയും തിരക്കും ഒക്കെ ആയിട്ട് അങ്ങനെയായി. ഇപ്പൊ എനിക്കൊരു സ്വപ്നമുണ്ട്, മെക്സിക്കോയിൽ പോകണം. മെക്സിക്കോയിൽ പോകുന്നത് എന്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് തുടർന്ന് മുന്നോട്ട് പഠിക്കാൻ വേണ്ടി മാത്രമല്ല, എന്റെ ഏറ്റവും വലിയ സ്വപ്നമാണ് ഈ മീനുകളുള്ള കടലിൽ പോയി നീന്തണം എന്നുള്ളത്. എനിക്ക് ക്ലാരിയൻ ഏഞ്ചൽസിന്റെ കൂടെ ഡൈവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹീറോ സംസാരിക്കുമ്പോൾ നമ്മുടെ ജോസയും, ഇതാണല്ലേ നിന്റെ ലക്ഷ്യം, നിന്റെ ആഗ്രഹം എല്ലാം നടക്കും, നീ ആഗ്രഹിക്കുന്ന പോലെ നിനക്ക് ആ മീനുകളെ കാണാൻ പറ്റും, നിനക്ക് നിന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കും എന്നൊക്കെ പറയുന്നു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവൻ ഉണ്ടാക്കിയ ആ ഒരു ഫിഷിന്റെ ലൈറ്റ് ഓഫ് ആയി പോകുന്നു. അയ്യോ എന്ത് പറ്റി, നോക്കട്ടെ എന്ന് പറഞ്ഞ് ഹീറോ അതിന്റെ ലൈറ്റ് വീണ്ടും ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നു. അങ്ങനെ അവൻ ലൈറ്റ് ഓൺ ചെയ്ത് വരുമ്പോൾ ഹീറോയും ഹീറോയിനും ഇത്ര ക്ലോസ് ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. രണ്ടാളും കണ്ണിക്കണ്ണി നോക്കി അത്ര അടുത്ത് അങ്ങനെ നിൽക്കുന്നു. ആ വെളിച്ചത്തിൽ അവളുടെ മുഖം കണ്ടപ്പോൾ നമ്മുടെ ഹീറോയ്ക്കും എന്തൊക്കെയോ തോന്നുന്നു. അവൾക്കും ഇവൻ ഇങ്ങനെ അടുത്ത് ക്ലോസ് ആയിട്ട് നിൽക്കുമ്പോൾ എന്തൊക്കെയോ തോന്നുന്നു. അവനെ പിടിച്ചൊരു ഉമ്മ കൊടുക്കും എന്ന് നമുക്ക് തോന്നും, പക്ഷെ കൊടുക്കൂല. ഇതാരാം മുതൽ ഇവൾ തല വെച്ച് അവൻ്റെ ഇടി കൊടുത്തു. ഇടിയാണ് കൊടുത്തതെന്നുണ്ടെങ്കിലും ഇവളുടെ മനസ്സിലെ ആഗ്രഹം വേറെയായിരുന്നു. ഇവൾക്ക് അവനെ ഇഷ്ടമാണ്, ഇവൾ അവനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അടുത്ത ദിവസം മുത്തശ്ശി വീട്ടിലുള്ള സമയം നമ്മുടെ ഹീറോ ദേ ഇങ്ങോട്ട് വരുന്നു. ഹീറോയിനാവട്ടെ അവളുടെ മുടി നല്ല വൃത്തിക്ക് ചീകി പുതിയ സ്റ്റൈലിലൊക്കെ കെട്ടിവെച്ചു, നല്ല സുന്ദരിയായി ഒരുങ്ങി. പുറത്തു പോകാനാണ് രണ്ടാളുടെയും തീരുമാനം. മുത്തശ്ശി എല്ലാം കാണുന്നുണ്ടെന്ന് മൈൻഡ് പോലും ചെയ്യാതെ രണ്ടാളും പുറത്തു പോകാൻ തുടങ്ങുമ്പോൾ, മോളെ നിനക്ക് പുറത്തുള്ള ആളുകളെ പറ്റി അറിയത്തില്ലേ, അവരെല്ലാം ഭയങ്കര വിയേഡാണ്. ഏയ് അങ്ങനെയൊന്നുമല്ലോ മുത്തശ്ശി, ഞാൻ എല്ലാവരെയും കണ്ടിട്ടുള്ളതാണ്, അവരെല്ലാം നമ്മളെ പോലൊക്കെ തന്നെയാണ്. ഇങ്ങനെ മറുപടിയും പറഞ്ഞിട്ട് ജോസെ നമ്മുടെ ഹീറോയുടെ കൂടെ പുറത്തു പോയി. മുത്തശ്ശിക്ക് എങ്ങനെയുണ്ടാവും, പുള്ളിക്കാരിക്ക് ഒരുപാട് സന്തോഷമായിരുന്നേ. മുത്തശ്ശി സന്തോഷത്തിൽ പൊട്ടിച്ചിരിക്കുന്നു. കാരണം ഇവൾ ഇങ്ങനെ ഉണ്ടാവണമെന്നാണ് മുത്തശ്ശിയും ആഗ്രഹിക്കുന്നത്. എപ്പോഴും ഇവള് സന്തോഷത്തോടെ ഉണ്ടാവണം. അവളുടെ സന്തോഷത്തെക്കാൾ മറ്റെന്താണ് ഇവർക്ക് വലുത്? സുനയോയും ജോസയും നേരെ ഒരു സൂവിലേക്കാണ് ചെല്ലുന്നത്. അവിടെ ഇവർ ടൈഗറിനെയൊക്കെ കാണുന്നുണ്ട്. ടൈഗർ ഇവർക്ക് നേരെ ഒന്ന് ഗർജിക്കുന്നുണ്ട്. നമ്മുടെ പാവൻ ജോസെ പേടിച്ചു പോയി. കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ഹീറോ കൂടെ ഉണ്ടല്ലോ. ദൻ രണ്ടാളും ഒരു ഇടവഴിയിലൂടെ ഇങ്ങനെ നടന്നു പോവാണ്. വളരെ മനോഹരമായിട്ടുള്ള വഴികൾ. ഹീറോയുമായിട്ട് ഇവൾ പിണങ്ങിയ സമയത്ത് ഇവൾ ഒറ്റയ്ക്ക് ലൈബ്രറിയിൽ പോയ കാര്യമൊക്കെ അവൾ ഹീറോയോട് പറയുന്നുണ്ട്. ഒരു കൊച്ചുകുട്ടി എൻ്റെ അടുത്ത് പുസ്തകം കൊണ്ടുവന്നത് വായിക്കാൻ പറഞ്ഞു. ഞാനത് വായിച്ച് കഥയൊക്കെ പറഞ്ഞു കൊടുത്തു. ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ബട്ട് ലാസ്റ്റ് ഞാനൊരു പടം വരച്ചു, അത് അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു. ശരിക്കും എനിക്ക് പടം വരയ്ക്കാനുള്ള കഴിവുണ്ടോ എന്തോ? എന്ത് ചോദ്യമാണിത് ജോസെ, നിനക്ക് പടം വരയ്ക്കാനുള്ള കഴിവുണ്ടെന്നോ? നീ എത്ര മനോഹരമായിട്ടാണ് പടം വരയ്ക്കുന്നതെന്ന് അറിയോ? അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ ശ്രദ്ധ ഇങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാവും നല്ലത്. ഞാനൊരു ചിത്രകാരിയായി മാറും, നോക്കിക്കോ, അതാണ് എൻ്റെ സ്വപ്നം. പിന്നെ സുനയോ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അടുത്ത സ്പ്രിംഗ് സീസണിൽ നമുക്ക് ഇവിടെ വരണം. സ്പ്രിംഗ് സീസണിലൊക്കെ ഈ പ്രദേശം നമ്മൾ ഇപ്പോൾ കാണുന്നതിനേക്കാളും ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു ആഗ്രഹം ജോസയ്ക്കുണ്ട്. എന്നാൽ ഇവളുടെ ഈ ആഗ്രഹം നടക്കത്തില്ലെന്ന് നമ്മുടെ ഹീറോയ്ക്ക് അറിയാലോ. കാരണം ഇവന്റെ ഗ്രാജുവേഷൻ കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവൻ മെക്സിക്കോയിലേക്ക് പോകും. ഇതുവരെ ഇക്കാര്യം ജോസയോട് പറഞ്ഞിട്ടില്ല, ഇപ്പോഴും പറയുന്നില്ല. അങ്ങനെ കുറച്ച് നാളുകൾ കഴിഞ്ഞു പോകുന്നു. ജോസയുടെ മുത്തശ്ശി മരണപ്പെട്ടു. ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് നമ്മുടെ ഹീറോ അവളുടെ അടുത്ത് നിന്ന്, ജോസെ ഇനിയിപ്പോൾ എങ്ങനെ മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ? മുത്തശ്ശി എനിക്ക് വേണ്ടി കുറച്ച് പണം ബാക്കി വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് നാൾ തള്ളി നീക്കാൻ എന്നെ കൊണ്ട് പറ്റും. പക്ഷേ
എനിക്ക് എൻ്റെ സെർവൻറ്റിന് തരാൻ പൈസ കാണത്തില്ല. ഇത് കേട്ട് നമ്മുടെ ഹീറോ ഒരുമാതിരി അങ്ങ് വല്ലാണ്ടായി പോകുന്നുണ്ട്. അവൾ മുന്നോട്ട് ഒറ്റയ്ക്ക് അവളെ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ബോൾഡായിട്ടൊരു തീരുമാനമെടുത്തു. ഇവൻ അവളെ സഹായിക്കണമെന്നൊക്കെയുണ്ട്. പക്ഷേ അവളുടെ ഒരു വാശി സ്വഭാവം അറിയാലോ. അതുകൊണ്ട് തന്നെ അവൾ പറഞ്ഞത് കേട്ട് യാതൊന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. എന്നാൽ ഹീറോയുടെ മനസ്സിൽ ഇവിടെ പറ്റി ഓർത്ത് ആശങ്കയുണ്ട്. ഇപ്പോൾ അവളെ നോക്കാൻ ആരുമില്ലല്ലോ. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ അവൾക്ക് എങ്ങനെ മുന്നോട്ട് ജീവിക്കാനാവും? ഒറ്റയ്ക്ക് എല്ലാം കൂടെ അവൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ? കുറച്ച് ദിവസം കഴിഞ്ഞ് ഹീറോയിൻ്റെ വീട്ടിലേക്ക് ഹീറോയിനെ പരിചയമുള്ളൊരു പുള്ളിക്കാരനും മറ്റൊരാളും വരുന്നുണ്ട്. ഇപ്പോൾ ഇവളെ നോക്കാൻ ആരുമില്ലല്ലോ. ഒന്നാമതേ കാല് വയ്യാത്തൊരു കുട്ടി. ഇവളെ അനാഥാലയത്തിലാക്കിയേക്കാമെന്നാണ് ഇവരുടെ തീരുമാനം. എന്നാൽ നമ്മുടെ ജോസി സമ്മതിക്കുന്നില്ല. ഇല്ല വേണ്ട, അതൊന്നും വേണ്ട, എനിക്ക് പടമൊക്കെ നന്നായിട്ട് വരയ്ക്കാൻ അറിയാം, ഞാൻ അതൊക്കെ വിറ്റ് കാശുണ്ടാക്കിക്കോളാം, എനിക്ക് അനാഥാലയത്തിലൊന്നും പോകണ്ട. മുള നീ എന്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? നിനക്ക് ലോകത്തെപ്പറ്റി അറിയാഞ്ഞിട്ടാണ്. നിന്റെ ഈ അവസ്ഥയിൽ എന്തായാലും നിനക്ക് ഇവിടെ തുടരാൻ പറ്റത്തില്ല. നിന്റെ കാര്യങ്ങൾ തന്നെ ചെയ്യാൻ മറ്റൊരാളുടെ ആവശ്യമുണ്ട്. മറ്റൊരാളുടെ സഹായമില്ലാതെ നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നീ ഇവിടെ നിൽക്കുന്നത് അത്ര സേഫ് അല്ല. നീ അനാഥാലയത്തിൽ വന്ന് അവിടെ എന്തെങ്കിലും ജോലി ചെയ്ത് നിൽക്കുക. ഈ പെയിൻറ്റിങ് പിക്ചർ വയ്ക്കുക ഇതൊന്നും നടപടിയാവുന്ന കേസല്ല. അവരെന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ ജോസി സമ്മതിക്കുന്നില്ല. താൻ തൻ്റെ വീട്ടിൽ തന്നെ നിന്നോളാം, തൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ തനിക്ക് പറ്റുമെന്ന് പറഞ്ഞ് ഇവരെ പറഞ്ഞു വിട്ടു. പിന്നീടൊരു ദിവസം ജോസെ അവളുടെ വീൽ ചെയറിൽ ഇങ്ങനെ സഞ്ചരിക്കുന്ന സമയം നമ്മുടെ മായി ഇല്ലേ, മായി ജോസേനെ കണ്ടു. മായി ഓടി ജോസയുടെ അടുത്ത് ചെന്ന്, പ്ലീസ് ജോസെ, ഞാൻ നിന്നോട് കെഞ്ചി പറയുവാണ്, സുനയോയെ വിട്ടേക്ക്. ഇവൾക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല, ഇതെന്ത്, എന്ത് ഇവൾ ഇങ്ങനെയൊക്കെ പറയുന്നേ? കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അവൻ്റെ അവസ്ഥ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവുന്നില്ല. അവന് ജോലിയിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എപ്പോഴും അവൻ നിന്നെപ്പറ്റി തന്നെ ചിന്തിക്കുന്നത്. നിനക്ക് എങ്ങനെ മുന്നോട്ട് ജീവിക്കാൻ പറ്റും, നിനക്ക് ആവശ്യത്തിനുള്ള പണം കിട്ടുമോ, അങ്ങനെയൊക്കെയുള്ള ചിന്തയിലാണ്. അവൻ ആകെ ഡിസ്റ്റർബ്ഡ് ആണ്. വൈകാതെ അവന് മെക്സിക്കോ പോകേണ്ടതാണ്. ഒരുപാട് നാളത്തെ അവൻ്റെ സ്വപ്നമാണത്. ഇപ്പം നീ കാരണം അവൻ എന്തോ എല്ലാം മടുത്ത മട്ടാണ്. പ്ലീസ് അവനോട് ഇങ്ങനെയൊന്നും ചെയ്യരുത് എന്നിങ്ങനെയൊക്കെ പറഞ്ഞു മായി. ജോസി ഒരുമാതിരി, ഇതെന്താ സംഭവം, ഞാനിതൊന്നും അറിഞ്ഞില്ലല്ലോ. സുനയോ ഉടനെ തന്നെ മെക്സിക്കോയ്ക്ക് പോകുന്നുണ്ടോ? നീ ഇതൊക്കെ പറഞ്ഞ് എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നേ? അവനിതൊന്നും എന്നോട് പറഞ്ഞിട്ടേ ഇല്ല. എൻ്റെ കാര്യം ഓർത്ത് അവൻ എന്തിനു ഡിസ്റ്റർബ് ആവണം? അവൻ എൻ്റെ സെർവൻറ്റ് മാത്രമാണ്. എന്നെ വിചാരിച്ച് അവന് വിഷമമുണ്ട് പോലും. അതിനു മായി, എന്തുകൊണ്ട് അവന് നിന്നെ പറ്റി ഓർത്ത് വിഷമമുള്ളതെന്നറിയോ? ശരിക്കും നിന്നോട് അവന് സിമ്പതിയാണ്, നിനക്ക് നടക്കാൻ പറ്റാത്തതുകൊണ്ടുള്ള സിമ്പതി. അതുകൊണ്ട് മാത്രമാണ് നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ ഓർത്ത് അവൻ ആകെ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്നത്. ഇതെല്ലാം കേൾക്കുന്ന ജോസയ്ക്കും ഒരുപാട് വിഷമമാവുന്നുണ്ട്. ശേഷം ജോസ ഇക്കാര്യങ്ങളൊക്കെ ഓർത്ത് അവളുടെ വീട്ടിലങ്ങനെയിരിക്കുന്ന സമയം നമ്മുടെ ഹീറോ അവിടെ വരുന്നു. നീ എന്താ ഇവിടെ? അത് ഞാൻ നിനക്ക് വേണ്ടി കുറച്ച് മീനൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അല്ല ജോസെ, നിന്റെ ഈ റൂം മൊത്തം അലങ്കോലമായി കിടക്കുവാണല്ലോ, നീ ഇതൊന്നും ക്ലീൻ ചെയ്യാറില്ലേ? ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. മാസത്തിൽ രണ്ട് തവണ വന്ന് അവർ ക്ലീൻ ചെയ്യും. ഇതുവരെ അവർ വന്നില്ല. നീ വന്നത് എന്തിനാണെന്ന് പറഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ ഇവളുടെ വീട്ടിലുള്ള റേഡിയോ ഓൺ ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ അത് ഓൺ ആവുന്നില്ല. അതിലെന്തോ ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ട്. നമ്മുടെ ഹീറോ അത് വാങ്ങി ഇതാ ഞാൻ ശരിയാക്കാമെന്ന് പറഞ്ഞ് അത് ശരിയാക്കുന്നു. ഇന്നേരം ഹീറോയിൻ, സുനയോ നീ ഇപ്പോഴും എൻ്റെ സെർവൻ്റ് തന്നെയല്ലേ? ഞാൻ നിന്നോട് ലാസ്റ്റ് ആയിട്ടൊരു കാര്യം ആവശ്യപ്പെട്ടാൽ എനിക്ക് ചെയ്തു തരുമോ? എന്താ ജോസ് ഞാൻ നിനക്ക് ചെയ്തു തരേണ്ടത്? ഒരിക്കൽ കൂടെ ഇവളുടെ സെർവൻറ്റിൻ്റെ കൂടെ അവൾക്ക് ബീച്ചിൽ പോകണം. അവനും അവളെ ബീച്ചിൽ കൊണ്ടുപോയി. ഇത്രയും മതി സെർവൻറ്റ്, നീ എനിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തന്നു, ഇനി നീ നിന്റെ ജോലി നോക്കിക്കൂ. അല്ല അത് ജോസെ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. അത് നീ എനിക്ക് ശമ്പളമൊന്നും തന്നില്ലേലും കുഴപ്പമില്ല, ഞാൻ നിന്റെ കൂടെ ഇത്രയും നാൾ ഉണ്ടായിരുന്ന പോലെ നിന്റെ സെർവൻറ്റായിട്ട് ഇനിയും നിന്നോട്ടെ. കാര്യം പിടി കിട്ടിയല്ലോ, നമ്മുടെ ആൾക്കും ഇവളോട് എന്തെന്നില്ലാത്തൊരിത്, അവളെ വിട്ടുപോകാൻ മനസ്സ് വരുന്നില്ല. എന്നാൽ അവൾ പറയുന്നതോ, അത് വേണ്ട ജോസെ, ഞാൻ എനിക്ക് വേണ്ടി ഒരു ജോലി കണ്ടുപിടിച്ചോളാം. എന്ത് ജോലിയോ? അപ്പൊ നീ ആർട്ടിസ്റ്റ് ആവാൻ പോകുന്നു, ചിത്രം വരയ്ക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞത്? എന്റെ ആഗ്രഹങ്ങളൊക്കെ അങ്ങനെയാണ്, പക്ഷേ റിയാലിറ്റിയിലോട്ട് വരുമ്പോൾ ആഗ്രഹങ്ങളൊക്കെ ഒരു സൈഡിൽ മാറ്റി വെക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ അവളുടെ വീൽ ചെയർ കൺട്രോൾ ചെയ്ത് അവിടുന്ന് മാറിപ്പോകുന്നു. കറക്റ്റ് ഈ സമയത്ത് മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു, റോഡ് ക്രോസ് ചെയ്യുന്നതിനിടെ ഇവളുടെ വീൽ ചെയർ സ്റ്റക്കായി അവിടെ നിന്നു. വണ്ടികൾ അതിവേഗത്തിൽ പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു റോഡ്. ഇതുകൊണ്ട് നമ്മുടെ ഹീറോ ആകെ ടെൻഷനായി ഇവളെ രക്ഷിക്കാൻ വേണ്ടി ഓടിക്കിതച്ച് അങ്ങോട്ട് വരുന്നു. നിർഭാഗ്യവശാൽ അതുവഴി പാസ് ചെയ്ത് ഒരു കാർ നമ്മുടെ ഹീറോയെ ഇടിച്ചു. അതുകൊണ്ട് ജോസയ്ക്ക് ഒരുപാട് വിഷമമായി. അവൾ വീൽ ചെയറിൽ നിന്ന് എടുത്ത് ചാടി, പ്ലീസ് ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യൂ, പ്ലീസ് അവനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം എന്നിങ്ങനെയൊക്കെ ഉറക്കെ വിളിച്ച് പറയുന്നു. വല്ലാണ്ടങ്ങ് വിഷമിച്ച് ഭയങ്കര സങ്കടത്തില് സെർവൻറ്റ് എഴുന്നേക്ക്, സെർവൻറ്റ് നിനക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ രണ്ടും തവണ തുടർച്ചയായി ചോദിച്ചു കഴിഞ്ഞ്, സുനിയോ നിനക്ക് ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? എഴുന്നേക്ക് സുനിയോ. ഇങ്ങനെ അവൻ്റെ പേര് വിളിക്കുന്നു. ആദ്യമായിട്ടാണ് ഇവൾ അവൻ്റെ പേര് വിളിക്കുന്നത്. ഇവരുടെ എന്തോ ഭാഗ്യത്തിന് ഈ ആക്സിഡന്റ് നടക്കുന്നതൊക്കെ കണ്ട സ്ത്രീ ആംബുലൻസിന് കോൺടാക്ട് ചെയ്ത് അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നു. സുനിയോയ്ക്ക് കുഴപ്പമൊന്നുമില്ല, അവൻ ഭേദമായി എന്നുള്ള വാർത്ത കേൾക്കാനായി നമ്മുടെ ഹീറോയിനും നമ്മുടെ ജോസയും അവിടെ കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ സുനിയോയുടെ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് അവന് ബോധം തെളിഞ്ഞു. അവൻ ഓക്കെ ആയി വരുന്നു. എന്നാൽ ഇവിടെ ചെറിയൊരു പ്രശ്നം കൂടെ പറ്റി. അവൻ്റെ കാലിൻ്റെ സ്വാധീനം നഷ്ടപ്പെട്ടു. ഇപ്പോൾ അവനും നമ്മുടെ ഹീറോയിനെ പോലെ തന്നെയാണ്. ഇക്കാര്യം കേട്ട് അവൻ ആകെ അങ്ങ് തകർന്നു പോകുന്നു. ഇവൻ്റെ ഏറ്റവും വലിയ സ്വപ്നം എന്തായിരുന്നു, മെക്സിക്കോയിൽ പോയി അവിടെ സ്ക്യൂബ ഡൈവിങ് ചെയ്യണമെന്ന്. ക്ലാറിയോൺ ഏഞ്ചൽ എന്ന മീനുകൾ അവിടെ മാത്രമല്ലുള്ളൂ, ആ മീനുകളിലൂടെ നീന്തണം എന്നുള്ള ആഗ്രഹം ഇനിയിപ്പോൾ നടക്കുമെന്ന് തോന്നുന്നില്ല. കാലിന് സ്വാധീനമില്ലാതെ എങ്ങനെ നീന്താൻ പറ്റും? ശേഷം ജോസേവിനെ കാണാൻ വരുന്നു. അവൾ ആകെ വിഷമിച്ച് കരഞ്ഞ്, ഐ എം സോറി, ഞാൻ കാരണമല്ല ഇതൊക്കെ സംഭവിച്ചത്. ഇല്ല ജോസേ, നീ അങ്ങനെയൊന്നും ചിന്തിക്കരുത്, ഇതിനൊന്നും നീയല്ല കാരണം, ഇതോർത്ത് നീ വിഷമിക്കരുത് എന്ന് മാത്രം പറയുന്നു. അങ്ങനെ അങ്ങനെ ദിവസങ്ങൾ കടന്നു പോകുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് നമ്മുടെ ഹീറോ വീട്ടിലെത്തി. ആകെ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. ഇനി ഒരിക്കലും അവനവൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ പറ്റത്തില്ലല്ലോ. നമ്മുടെ ഹീറോയിൻ്റെ അവസ്ഥയും ഏകദേശം ഇതുപോലൊക്കെ തന്നെയാണ്. സുനിയോയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാലോ, അതും താൻ കാരണം ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായാലോ എന്നോർത്ത് അവളും ആകെ വിഷമിച്ച് അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ്. ഒരു ദിവസം നമ്മുടെ ഹീറോയുടെ സുഹൃത്ത് മായി അവൻ്റെ അടുത്ത് വന്ന് അവനെ വീൽ ചെയറിലിരുത്തി. വീൽ ചെയറും തള്ളിക്കൊണ്ട് രണ്ടാളും പുറത്തു പോകുന്നു. സുനിയോ നീ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, നീ ഒരുപാട് ആഗ്രഹിച്ച പോലെ നിനക്ക് മെക്സിക്കോയിൽ പോയി സ്ക്യൂബ ഡൈവിങ് ചെയ്യാൻ പറ്റത്തില്ല, അതൊക്കെ ശരി എന്ന് കരുതി നീ തകർന്നു പോകരുത്. നിനക്ക് ഞാനുണ്ട്, ആക്ച്വലി എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നമുക്ക് വിവാഹം ചെയ്താലോ? ചോദിച്ചത് നല്ല കാര്യമൊക്കെ തന്നെയാണ്, പക്ഷേ ചോദിക്കേണ്ട സാഹചര്യം
സാഹചര്യമല്ല ഇത്. അവനാവട്ടെ ഇത്രയും നാൾ കഷ്ടപ്പെട്ടതെല്ലാം വെറുതെ ആയി പോയല്ലോ എന്നുള്ള ആ ഒരു വിഷമത്തിലൊക്കെ ആയിരുന്നല്ലോ. പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ മായ്ക്ക് നേരെ ഷൗട്ട് ചെയ്ത് അവളെ അങ്ങ് ഇല്ലാണ്ടാക്കി കളഞ്ഞു. മായ്ക്ക് ഒരുപാട് വിഷമമായി. ഇതേ തുടർന്ന് മായ് നേരെ നമ്മുടെ ഹീറോയിന്റെ വീട് ചെന്ന് ഹീറോയിനോട് ഷൗട്ട് ചെയ്യുന്നു. ഇത് ഇങ്ങനൊരുതി ജോസെ കാരണമാണ് നമ്മുടെ ഹീറോ മായയോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്നാണ് ഇവള് പറയുന്നത്. അതിന് ജോസെ മറുപടിയായി, നിനക്ക് അവനെ പറ്റി ഒന്നും അറിയില്ല, ഇങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റി എന്ന് പറഞ്ഞ് എന്റെ സെർവന്റ് തളന്നുപോകത്തൊന്നുമില്ല, ഉറപ്പായും അവൻ അവന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരും, അതിനുവേണ്ടി ഞാൻ അവനെ ഹെൽപ്പ് ചെയ്യും എന്ന് പറയുന്നു. ഇപ്പൊ ഇവൾക്ക് ഹീറോയെ മോട്ടിവേറ്റ് ചെയ്യണം, അതിനുവേണ്ടി ഇവൾ എന്ത് ചെയ്യുന്നു, കുറേ പടം വരയ്ക്കുന്നു. ജോസയ്ക്ക് നമ്മുടെ ഹീറോ അല്ലാതെ മറ്റൊരു സുഹൃത്തുണ്ടല്ലോ, ലൈബ്രറിയിലെ ആ പെൺകുട്ടി. ആ പെൺകുട്ടിയുടെ സഹായത്തോടു കൂടി ഇവർ രണ്ടാളും എന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഹീറോയിൻ നമ്മുടെ ഹീറോയുടെ സുഹൃത്ത് ഹയാറ്റോടെ അടുത്ത് വന്ന്, നിനക്ക് സുനയോ എഴുന്നേറ്റ് നടക്കണമെന്ന് ആഗ്രഹമില്ലേ, അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ അവനെ ലൈബ്രറിയിൽ കൊണ്ടുവരണം. ഇവൾ എന്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് അറിയില്ല, എന്തായാലും നമ്മുടെ ഹീറോ എഴുന്നേറ്റ് നടക്കണമെന്ന് ഇവരൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ആയതിനാൽ ഇവർ നമ്മുടെ ഹീറോയെ ലൈബ്രറിയിൽ കൊണ്ടുചെല്ലുന്നു. ലൈബ്രറിയിൽ ജോസെ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഇവൾ വരച്ച് തയ്യാറാക്കിയ ചിത്രങ്ങൾ കാണിച്ചതിനനുസരിച്ചുള്ള കഥകൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. നമ്മുടെ ഹീറോയും അവൾ പറയുന്ന കഥ കേൾക്കുന്നു. ദ മേർമെയ്ഡ് ആൻഡ് എ ഷൈനി വിങ്. കടലിന്റെ ആഴങ്ങളിൽ നിന്നും അഗാധമായ ആഴത്തിൽ നിന്നും വളരെ മനോഹരമായ ഒരു മ്യൂസിക് കേട്ടു. എന്താണെന്നോ, ഒരു മെർമെയ്ഡിന്റെ 20th ജന്മദിനാഘോഷമായിരുന്നു. അന്ന് അവൾക്കൊരു വരം കിട്ടും, അവൾക്ക് ഈ കടൽ വിട്ട് പുറത്തു പോകാം. ജന്മദിനത്തോടനുബന്ധിച്ച് പലരും മെർമെയ്ഡിന് സമ്മാനം നൽകി. അതിൽ അവൾക്ക് കിട്ടിയ ഒരു ഗിഫ്റ്റ് ആയിരുന്നു അത്ഭുത ശക്തിയുള്ള ഒരു ഷെൽ. ആ ഷെൽ ഇവൾക്കൊരു വരം കൊടുത്തു, നിനക്ക് വേണമെങ്കിൽ മനുഷ്യനായി മാറാം, ഭൂമിയിൽ പോയി ജീവിക്കാം, നീ ഇഷ്ടപ്പെടുന്ന അത്രയും കാലം ഭൂമിയിൽ ജീവിച്ചിട്ട് വീണ്ടും മെർമെയ്ഡായി തിരിച്ചു വരാം. നിനക്ക് എപ്പോൾ മനുഷ്യനാവണമെന്ന് ആഗ്രഹം തോന്നുന്നു, അപ്പോൾ നിനക്ക് ആ വരം എന്നോട് ചോദിക്കാം. ഇതല്ലാതെ മറ്റൊരു കാര്യവും നീ എന്നോട് ചോദിക്കാൻ പാടില്ല. മറ്റെന്തെങ്കിലും വരം നീ എന്നോട് ആവശ്യപ്പെട്ടാൽ നീ എന്നേക്കുമായി മറഞ്ഞു പോകും. ഈ വരം ഉപയോഗിക്കുക എന്ന് മെർമെയ്ഡും തീരുമാനിച്ചു. അങ്ങനെ മെർമെയ്ഡും മനുഷ്യനായി മാറുന്നു. എന്നാൽ ഭൂമിയിലെത്തി അവൾക്ക് ആദ്യം തന്നെ വലിയൊരു അപകടം നേരിടേണ്ടി വന്നു. അവൾക്ക് പിന്നാലെ ഒരു ടൈഗർ വന്നു. ടൈഗർ അവളെ ആക്രമിച്ച് കൊല്ലുമെന്നൊരു അവസ്ഥയായപ്പോൾ ആകാശത്തു നിന്ന് ഒരു മനുഷ്യൻ അവൾക്ക് വേണ്ടി പ്രത്യക്ഷപ്പെട്ടു. ചിറകുകളുള്ള ഒരു മനുഷ്യൻ. അവൻ ആ ടൈഗറിൽ നിന്നും അവളെ രക്ഷപ്പെടുത്തി. അങ്ങനെ രണ്ടുപേരും സുഹൃത്തുക്കളായി. ഇവളെ രക്ഷിച്ച ആ മനുഷ്യന് വലിയൊരു ആഗ്രഹമുണ്ട്, അവന്റെ ഏറ്റവും വലിയ സ്വപ്നം. കടലുകൾ താണ്ടി ചെല്ലുമ്പോൾ ഒരു ഷൈൻ സീ ഉണ്ട്, വളരെ മനോഹരമായി തിളങ്ങുന്ന ഒരു കടൽ. അവിടെ ഓറഞ്ച് നിറത്തിലുള്ള അപൂർവങ്ങളിൽ അപൂർവമായ മീനുകളുണ്ട്, അവയെ കാണണം. അതാണ് അവന്റെ ഏറ്റവും വലിയ ആഗ്രഹം. അവനും അവന്റെ ലക്ഷ്യം നേടിയെടുക്കാനായി പ്രയത്നിക്കുന്നു. മെർമെയ്ഡുമായി നല്ല സൗഹൃദത്തിലാവുന്നുണ്ട്, രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ നമ്മുടെ മെർമെയ്ഡിനെ വീണ്ടും ടൈഗർ ആക്രമിക്കുന്നു. ഇത്തവണയും അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവൻ വന്നു. എന്നാൽ ഇത്തവണ മെർമെയ്ഡിനെ രക്ഷപ്പെടുത്താൻ വേണ്ടി അവൻ അവന്റെ സ്വന്തം ജീവൻ തന്നെ കൊടുക്കേണ്ടി വന്നു. അവൻ മരണപ്പെട്ടു. മെർമെയ്ഡിന് ഒരുപാട് വിഷമമായി. ഇവനെ നഷ്ടപ്പെടുന്നത് അവളെ കൊണ്ട് ചിന്തിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. ഇവനെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുവരണം. അവളുടെ മുന്നിലൊരു വഴിയുണ്ട്, അവളുടെ പക്കലുള്ള ആ ഷെല്ലിനോട് ആവശ്യപ്പെട്ടാൽ മതി. എന്നാൽ ഒരു പ്രശ്നമുണ്ട്, മനുഷ്യനായി മാറുക എന്നുള്ള കാര്യമല്ലാതെ മറ്റെന്തെങ്കിലും കാര്യം ആ ഷെല്ലിനോട് ആവശ്യപ്പെട്ടാൽ ഇവൾ എന്നേക്കുമായി മറഞ്ഞു പോകും. അങ്ങനെയാണെങ്കിൽ കൂടി മെർമെയ്ഡ് തന്റെ സുഹൃത്തിനെ രക്ഷിക്കാൻ തീരുമാനിച്ചു. ആ ഷെല്ലിനോട് അവനെ വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. അങ്ങനെ അവൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. എന്നാൽ അവന്റെ ചിറകുകൾ അവന് നഷ്ടപ്പെട്ടിരുന്നു. ഇനി ഒരിക്കലും അവൻ അവന്റെ സ്വപ്നത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കത്തില്ല. കടലുകൾ താണ്ടി ആ ഷൈൻ സീലിൽ ചെന്ന് അവൻ ആഗ്രഹിച്ച പോലെ ഓറഞ്ച് കളറിലുള്ള മീനുകളെ കാണാൻ പറ്റത്തില്ല. ഇനി തന്റെ ജീവിതം കൊണ്ട് അർത്ഥമില്ല, തന്റെ ഏറ്റവും വലിയ ലക്ഷ്യത്തിലേക്ക് തനിക്ക് എത്തിച്ചേരാൻ സാധിക്കത്തില്ല എന്ന് വിചാരിച്ച ആകെ ഡെസ്പായ അവൻ എമ്മർമയുടെ ആശ്വസിപ്പിക്കുന്നു. നിനക്ക് നിന്റെ ചിറകുകൾ മാത്രമേ നഷ്ടപ്പെട്ടിട്ടുള്ളൂ, നിന്റെ ഉള്ളിലെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ല. ഒരിക്കൽ ഉറപ്പായി നീ നിന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരും, അതിനുവേണ്ടി നീ തന്നെ ഒരു മാർഗം കണ്ടുപിടിക്കും. അവളുടെ വാക്കുകൾ അവന് പ്രചോദനമേകി. ചിറകുകളില്ലാതെ കടലുകൾ താണ്ടി ഷൈൻ സീയിൽ എത്താൻ പറ്റത്തില്ലെന്നുള്ള അവന്റെ ചിന്ത മാറി. അവൻ്റെ ഒരു ബോട്ട് ഉണ്ടാക്കി. അങ്ങനെ അതിൽ സഞ്ചരിച്ച് കടലുകൾ കടന്ന് അവന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നു. ഓറഞ്ച് നിറത്തിലുള്ള മീനുകളുള്ള കടലിലെത്തി അവരോടൊപ്പം നീന്തുന്നു. ഇതിനുശേഷം മെർമെയ്ഡ് അവൾക്ക് വരം കൊടുത്ത ആ ഒരു ഷെല്ലിനോട്, ഞാൻ നിയമം തെറ്റിച്ചു, ഞാൻ മറ്റൊരാൾക്ക് വേണ്ടി വരവ് ആവശ്യപ്പെട്ടു, ഇനി ഞാൻ എന്നേക്കുമായി മറഞ്ഞു പോകണം എന്ന് പറഞ്ഞപ്പോൾ ഷെല്ല് പറയുന്നതോ, ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല മെർമെയ്ഡ്, നീ വാനിഷായി പോവില്ല, കാരണം നീ മറ്റൊരാൾക്ക് വേണ്ടിയാണ് വരം ചോദിച്ചത്. നീ നിന്റെ സ്വാർത്ഥ നേട്ടത്തിന് വേണ്ടി എന്തെങ്കിലും വരം ചോദിച്ചിരുന്നെങ്കിൽ മാത്രമേ നീ വാനിഷായി പോവുകയുള്ളൂ. ഇനി നിനക്ക് വീണ്ടും മെർമെയ്ഡ് ആവാം, നിന്റെ കൂട്ടത്തോടൊപ്പം തിരികെ പോവാം. അങ്ങനെ അവൾ മെർമെയ്ഡായി മാറി വീണ്ടും കടലിൽ അവളുടെ കൂട്ടത്തോടൊപ്പം ചേർന്നു. ജോസ് ഈ കഥ പറഞ്ഞു തീർന്നതും നമ്മുടെ സുനയോ അവൾക്ക് വേണ്ടി ക്ലാപ്പ് ചെയ്യുന്നു. ഇവന്റെ കണ്ണ് നിറഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ, ഈ കഥ ഇവനെ ഒരുപാട് ഇൻസ്പയർ ചെയ്യുന്നു. ഹീറോ മാത്രമല്ല, അവിടെ വന്നിട്ടുള്ള എല്ലാവരും ക്ലാപ്പ് ചെയ്ത് ഹീറോയിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. അങ്ങനെ അങ്ങനെ പിന്നീട് അങ്ങോട്ട് നമ്മുടെ ഹീറോ ആത്മവിശ്വാസത്തോടെ എഴുന്നേറ്റ് നടക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. ഡോക്ടേഴ്സൊക്കെ ഇനി ഒരിക്കലും ഇവൻ നടക്കില്ലെന്ന് എഴുതി തള്ളിയതാണെന്നുണ്ടെങ്കിലും അവന്റെ ആത്മവിശ്വാസം കൊണ്ടും നമ്മുടെ ഹീറോയിന്റെ സപ്പോർട്ട് കൊണ്ടും അവൻ എഴുന്നേറ്റ് നടക്കുന്നു. അവന് രണ്ട് കാലിൽ എഴുന്നേറ്റ് നിൽക്കാനും പഴയ പോലെ നടക്കാനും സാധിക്കുന്നു. ഇനിയിപ്പോൾ ഹീറോയ്ക്ക് മെക്സിക്കോയിൽ പോകാൻ സാധിക്കുമല്ലോ. അങ്ങനെ നമ്മുടെ ഹീറോ മെക്സിക്കോയ്ക്ക് പോകുന്നതിന്റെ തലേ ദിവസം നമ്മുടെ ഹീറോയിനെ കണ്ട്, നാളെ ഞാൻ പോവും, നിനക്ക് എൻ്റെ കൂടെ എയർപോർട്ട് വരെ ഒന്ന് വരാൻ പറ്റുമോ? അവളും വരാമെന്ന് സമ്മതിക്കുന്നു. ശരിക്കും നമ്മുടെ ഹീറോയിൻ ഇവനിങ്ങനെ പോകുന്നതിൽ താല്പര്യമൊന്നുമില്ല, എന്നാലും അവനവൻ്റെ ലക്ഷ്യം നേടാനാണ് പോകുന്നതെന്നുള്ള രീതിയിൽ സമ്മതിക്കുന്നുണ്ട്. ഇവളുടെ ആഗ്രഹം എന്താണെന്നോ, നമ്മുടെ ഹീറോ ഇവിടെ ഉണ്ടാവണം, ഇവളോടൊപ്പം ഉണ്ടാവണം, രണ്ടുപേർക്കും ഒരുമിച്ച് മുന്നോട്ട് ജീവിക്കാം എന്നുള്ളതാണ്. എന്തായാലും അടുത്ത ദിവസം ഹീറോ എയർപോർട്ടിലെത്തി. ജോസെ വന്നിട്ടില്ല. അവൾ വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഇവൻ ഒരുപാട് നേരം കാത്തിരിക്കുന്നുണ്ടെങ്കിലും അവൾ ഇതുവരെ എത്തിയിട്ടില്ല. ഇങ്ങനെ അതോടെ ഹീറോയുടെ മനസ്സിൽ ഒരുമാതിരി വല്ലാതെ തോന്നിയിട്ട് മെക്സിക്കോയ്ക്ക് പോകുന്നില്ലെന്ന് തീരുമാനിച്ചു. ഹീറോയിനെ കാണാതെ താൻ എങ്ങും പോകുന്നില്ല. മെക്സിക്കോയ്ക്ക് പോകുന്നതിന് പകരം നേരെ ഹീറോയിന്റെ വീട്ടിൽ ചെല്ലുന്നു. ആ സമയം അവൾ അവിടെ ഉണ്ടായിരുന്നില്ല. തുടർന്ന് ജോസെ പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊക്കെ തിരയുന്നുണ്ട്. അവിടെ എങ്ങും അവളില്ല. ലൈബ്രറിയിൽ പോകുന്നു, ഇവരൊരുമിച്ച് പോയിട്ടുള്ള കടകളിൽ പോകുന്നു, പാർക്കിൽ പോകുന്നു, ഇവിടെ എങ്ങും അവളെ കാണാനില്ല. അവളെ അന്വേഷിച്ച് അന്വേഷിച്ച് ഇവർ സൂവിൽ ചെല്ലുന്നുണ്ട്. അവിടെ വീൽ ചെയർ ഉരുട്ടിക്കൊണ്ട് പോയിരിക്കുന്നതിന്റെ പാടുകളൊക്കെ
കാണാം. അങ്ങനെയെങ്കിൽ ഹീറോയിൻ ഇവിടെ വന്നിട്ടുണ്ട്. ഹീറോയിൻ എങ്ങോട്ടാണ് പോയിരിക്കുന്നത് അറിയാനായിട്ട് ഈ പാടുകൾ നോക്കി അത് ഫോളോ ചെയ്ത് നമ്മുടെ ഹീറോയിൻ ചെല്ലുകയാണ്. ദേ നമ്മുടെ ഹീറോയിൻ ആകെ ഒരുമാതിരി ശോകം പിടിച്ച അവസ്ഥയിലാണ്. ഇവളെ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടിരുന്ന സുനയോ മെക്സിക്കോയ്ക്ക് പോയില്ലേ എന്നാണ് ഇവള് വിചാരിക്കുന്നത്. അത് ഇവൾക്ക് പെട്ടെന്ന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിന്റെ ഒരു മൂഡ് ഓഫ് ആണ്. ഇങ്ങനെ വിഷമിച്ച് പോകുന്ന കൂട്ടത്തിൽ റോഡിലൂടെ നടന്നൊരു പുള്ളിക്കാരൻ ഇവളുടെ വീൽ ചെയറിൽ ഇടിച്ചു. കൺട്രോൾ നഷ്ടപ്പെട്ട് വീൽ ചെയർ ഉരുണ്ട് താഴേക്ക് പോകുന്നു. കൃത്യസമയത്ത് നമ്മുടെ ഹീറോയും ഈ വീൽ ചെയറിന്റെ പാടുകൾ നോക്കി ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ഹീറോയിൻ അലറ വിളിക്കുന്ന ശബ്ദം നോക്കുമ്പോൾ അതിവേഗത്തിൽ അവളും വീൽ ചെയറും കൂടെ താഴേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. ആദ്യം ഇവർ കണ്ടുമുട്ടിയത് എങ്ങനെയാണോ അതുപോലെ തന്നെ ഒരു പോയിന്റ് ആയപ്പോൾ വീൽ ചെയർ സ്കിഡായി. ഹീറോയിൻ അതിൽ നിന്ന് തെറിച്ചു വീഴുന്നു. ഹീറോ ചാടി വന്ന് അവളെ പിടിക്കുന്നു. രണ്ടാളും താഴെ വീണു. തന്നെ രക്ഷിച്ചത് ഹീറോ ആണെന്ന് മനസ്സിലാക്കി ഇവളും എഴുന്നേറ്റ് വന്ന് എന്താ എന്തു പറ്റി നീ എന്താ പോകാനത്. അത് പിന്നെയും ഞാൻ വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമെടുത്തു. ഒരിക്കൽ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നീ ശമ്പളം ഒന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്ന് ഞാൻ നിന്റെ സെർവന്റായിട്ട് നിന്നോളാന്ന്. ഇപ്പോഴും അത് തന്നെയാണ് എന്റെ ആഗ്രഹം. നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് ജീവിക്കാൻ ജോസേ. ഇവൾക്ക് എന്തോരം സന്തോഷമായിരുന്നു. അവളും ഇത് തന്നെയല്ലേ ആഗ്രഹിച്ചത്. അല്ല പക്ഷേ നിന്റെ സ്വപ്നം നിനക്ക് പോകണ്ടേ. ഉറപ്പായി ഞാൻ എന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരും. ഞാൻ ശരിക്കും പഠിക്കാൻ വേണ്ടിയല്ലല്ലോ മെക്സിക്കോയ്ക്ക് പോകാൻ തീരുമാനിച്ചത്. ആ മീനുകളെ കാണണം, അവയ്ക്കൊപ്പം നീന്തണമെന്നുള്ള ആഗ്രഹം കാരണം പഠിക്കുക എന്നുള്ളത് ഒരു മാർഗമായിട്ട് തിരഞ്ഞെടുത്തുന്നല്ലേ ഉള്ളൂ. എന്റെ ലക്ഷ്യം മീനുകളെ കാണുക, അവയ്ക്കൊപ്പം ഡൈവിങ് ചെയ്യുക എന്നുള്ളതാണ്. എന്റെ ഈ ലക്ഷ്യത്തിൽ ഇനിയും നീയും എന്നോടൊപ്പം ഉണ്ടാവണം. ഇനി ഒരിക്കൽ നമ്മൾ ഒന്നിച്ച് മെക്സിക്കോയിൽ പോകും, ഒരു ടൂർ പോലെ. അങ്ങനെ ഞാൻ എന്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേരും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവന്റെ മനസ്സിൽ ഇവളോടുള്ള ഇഷ്ടം അവൻ തുറന്നു പറയുന്നു. ജോസേക്കും ഇവന് ഒരുപാട് ഇഷ്ടമായിരുന്നല്ലോ. അവൾ ഇവനെ ഹഗ് ചെയ്തു, കിസ് ചെയ്തു. അങ്ങനെ ശിഷ്ടകാലം സന്തോഷത്തോടെ രണ്ടാളും ജീവിക്കൂ എന്നൊക്കെ ഉറപ്പ് കൊടുക്കുന്നത് കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? എന്താണോ മനസ്സിൽ തോന്നുന്നത് അത് അതുപോലെ കമന്റ് ചെയ്ത് അറിയിച്ചേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇനിയും ഇങ്ങനെയുള്ള സിനിമകളൊക്കെ കാണാൻ ആഗ്രഹമുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഇനി മറ്റൊരു ദിവസം മറ്റൊരു നല്ല സിനിമയുടെ കഥയുമായി നമുക്ക് വീണ്ടും കാണാം.